ഓക്കെ ഇപ്പോൾ നമ്മുടെ ഡിഗ്രി ലെവൽ മെയിൻസിനകത്തുള്ള ഒരു ടോപ്പിക്കാണ് അർബൺ ഗവേണൻസ് എന്നുള്ള ടോപ്പിക്കാണ് അപ്പോൾ സിലബസിനകത്തുള്ള ടോപ്പിക്കാണ് റൂറൽ ഗവേണൻസും ഉണ്ട് അർബൺ ഗവേണൻസും ഉണ്ട് അതിനകത്ത് അർബൺ ഗവേണൻസ് നമുക്ക് എട്ട് മാർക്ക് എട്ട് മാർക്കാണ് ചോദിക്കുന്നത് ഓക്കെ ഇപ്പം നിങ്ങൾ അതിൻ്റെ സിലബസ് കണ്ടുണ്ടായിരുന്നോ അർബൺ ഗവേണൻസിൻ്റെ അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ഞാൻ ജസ്റ്റ് ആഡ് ചെയ്തേക്കുന്നത് നമ്മുടെ അതിനകത്ത് കാണിക്കുന്ന സിലബസ് ആണ് നമ്മുടെ മെയിൻസിനകത്തുള്ള അപ്പോൾ ഇതിനകത്തു നിന്നുള്ള ടോപ്പിക്സുകളാണ് നമ്മൾ മാക്സിമം ഞാനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് ഒരുവിധം കവർ ചെയ്ത എല്ലാം സ്ലൈഡിലേക്ക് അതായത് സ്റ്റേറ്റ്മെന്റ് വൈസ് ആയിട്ടും അല്ലെങ്കിൽ വൺ ബൈ ആയിട്ട് ചോദിക്കാൻ പറ്റുന്ന രീതിയിലും എല്ലാം ഞാനകത്ത് സ്ലൈഡിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് ഓരോന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇതെങ്ങനെയാണെന്നുള്ളതെല്ലാം അപ്പോൾ ഈ അർബനൈസേഷൻ എന്ന് പറയുന്നത് എന്താണ് എന്താണ് അർബനൈസേഷൻ കേട്ടിട്ടുണ്ടോ അർബനൈസേഷൻ അല്ലെങ്കിൽ അർബൻ ഏരിയ റൂറൽ ഏരിയ എന്ന് പറയുന്നത് എന്താണത് അപ്പൊ അതാണ് നഗരവത്കരണം എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പൊ നമ്മൾ ആക്ച്വലി ഇപ്പൊ എന്താണ് ഈ നഗരവൽക്കരണം എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇതിനകത്ത് മെയിനായിട്ട് പറയുന്നത് എന്തുകൊണ്ട് നഗരവൽക്കരണം വരുന്നു അല്ലെങ്കിൽ നഗരവൽക്കരണ സാധ്യതകൾ എന്താണ് നഗരവൽക്കരണം ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നമ്മളൊക്കെയുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ എന്താ ഗവൺമെന്റ് എന്തൊക്കെ സ്കീമുകളാണ് നഗരവത്കരണ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് അപ്പ അപ്പം അതൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഓക്കെ ഇപ്പം നമ്മളിപ്പോൾ നമ്മളിപ്പോൾ നമ്മളെല്ലാവരും താമസിക്കുന്നത് റൂറൽ ഏരിയാസിലായി ഇപ്പൊ നമുക്ക് ഭാഗത്ത് നമ്മുടെ പഞ്ചായത്തുകളുണ്ട് അല്ലെ പഞ്ചായത്തുകൾ മുഖേനയാണ് ഇപ്പം ഗ്രാമങ്ങളിലും എല്ലാം എന്താ പ്ലാനിങ്ങും അല്ലെങ്കിൽ റോഡുകളും എല്ലാം ചെയ്യുന്നത് അപ്പൊ ഈ നഗരവൽക്കരണത്തെ കുറിച്ചാണ് നമ്മൾ കൂടുതലായിട്ട് ഈ ക്ലാസ്സിൽ നമ്മളിത് ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ ഫസ്റ്റില് ഞാൻ പറയുന്നത് എന്താണ് അർബനൈസേഷൻ ഇപ്പൊ അർബനൈസേഷൻ എന്താ എന്താ അല്ലെങ്കിൽ നഗരവൽക്കരണം നഗരവത്കരണം മെയിൻ ആയിട്ട് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ നഗരവൽക്കരണം എന്ന് പറയുന്നത് വെച്ചാൽ പോപ്പുലേഷൻ ഷിഫ്റ്റ് ആണ് അതായത് നമ്മളിപ്പം ജനങ്ങൾ ഏറ്റവും കൂടുതൽ താമസിക്കുന്ന നഗരത്തിലല്ല ഗ്രാമങ്ങളിലാണ് അറിയാമല്ലോ ഗ്രാമങ്ങളിലുള്ള ജനങ്ങളുടെ ഒരു പോപ്പുലേഷൻ ഷിഫ്റ്റ് ആണ് ഫ്രം റൂറൽ ടു അർബൻ ഏരിയാസ് അതാണ് നമ്മൾ ആക്ച്വലി നഗരവൽക്കരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാതെ ഒരു സ്ഥലത്ത് മാത്രം ആൾക്കാർ കൂടുതൽ താമസിക്കുന്ന ഒരു സ്ഥലത്ത് മാത്രം കൂടുതൽ ആൾക്കാർ കേന്ദ്രീകരിക്കും താമസിക്കാൻ കേന്ദ്രീകരിക്കുന്ന കാരണം എന്ന് വെച്ചാൽ ഒരു ഗ്രാമങ്ങളിൽ നിന്ന് നഗരത്തിലേക്ക് അവർ ഉള്ള ഒരു പോപ്പുലേഷൻ ഷിഫ്റ്റിനെയാണ് നമ്മൾ ഈ അർബനൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നതാണ് അപ്പോൾ ഈ അർബനൈസേഷൻ എന്നാൽ നമ്മൾ ഈ അർബൻ അല്ലെങ്കിൽ റൂ അർബനൈസേഷൻ നമ്മൾ ഭർണാടനയിൽ എവിടെയെങ്കിലും അർബനൈസേഷനെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ടോ ഫർണാടകൻ ഏതെങ്കിലും ആർട്ടിക്കിളിലോ അല്ലെങ്കിൽ ഷെഡ്യൂൾസിലോ ഭരണാടക എവിടെയെങ്കിലും പ്രതിപാദിച്ചിട്ടുണ്ടോ അർബനൈസേഷനെ പറ്റിയിട്ട് അല്ലെങ്കിൽ ഈ നഗരവൽക്കരണത്തെക്കുറിച്ച് നമ്മൾ ആ ഭർണാടനയിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ അർബൻ ഏരിയാസ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷൻസിലോ ഷെഡ്യൂൾസിലോ അല്ലെങ്കിൽ ഭാഗങ്ങളിലോ എവിടെയെങ്കിലും നമ്മുടെ ഭർണാടനയില് ഷെഡ്യൂൾ പന്ത്രണ്ടിൽ എന്താണ് പറയുന്നത് ഷെഡ്യൂൾ പന്ത്രണ്ടിൽ അല്ലെങ്കിൽ എഴുപത്തിനാലാം തവണ എന്താണ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ എഴുപത്തിനാലാം തവൺമെന്റ് ഷെഡ്യൂൾ പതിനൊന്ന് പഞ്ചായത്ത് രാജും ഷെഡ്യൂൾ പന്ത്രണ്ട് മുനിസിപ്പാലിറ്റീസിനെ കുറിച്ച് നമ്മൾ പറയുന്നില്ലേ അതെ പതിനൊന്ന് പഞ്ചായത്ത് രാജും പന്ത്രണ്ട് മുനിസിപ്പാലിറ്റീസിനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട് അതായത് നമ്മുടെ എഴുപത്തിമൂന്നാം തവൺമെന്റ് പഞ്ചായത്തുകളും എഴുപത്തിനാലാം തവൺമെന്റ് മുനിസിപ്പാലിറ്റികളും ഏ തന്നെ അത് തന്നെ അപ്പം ആക്ച്വലി നമ്മൾ അർബനൈസേഷൻ വെച്ചാൽ മുനിസിപ്പാലിറ്റികൾ നമുക്ക് അറിയാവുന്നതാണ് അത് മുനിസിപ്പാലിറ്റികളുടെ കുറിച്ചുള്ള ഭാഗങ്ങളെല്ലാം നമ്മൾ പറയുന്നത് എഴുപത്തി നാലാമത്തെ അമൻമെൻറ്റിലാണ് അപ്പം നമ്മൾ അതിന് അപ്പോൾ അത് ആക്ച്വലി അർബനൈസേഷൻ സംഭവം നമ്മൾ പറഞ്ഞാടില് പറയുന്നത് പറയുന്നത് തന്നെ ആണത് ഓക്കെ അതെ അതെ പന്ത്രണ്ടാമത്തെ മുനിസിപ്പാലിറ്റി ആണ് പാനം എന്ന് പഞ്ചായത്ത് രാജ് ആണ് ഓക്കെ അമൻമെൻറ്റ് ഏതാണെന്ന് അറിയാമല്ലോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ഫോം ചെയ്തത് അല്ലേ എഴുപത്തി മൂന്നാമത്തെയും എഴുപത്തിനാലാമത്തെയും എഴുപത്തിമൂന്ന് പഞ്ചായത്ത് പഞ്ചായത്ത് എഴുപത്തി നാല് മുനിസിപ്പാലിറ്റി എന്നുള്ളത് ഓക്കെ അത് നിങ്ങൾ മെസ്സേജ് മെസ്സേജ് ചെയ്തുകൊണ്ട് കറക്റ്റ് ആണ് ഓക്കെ ഇപ്പൊ നമ്മൾ ആക്ച്വലി ഈ ഭരണഘടന പറയുന്നത് തന്നെയാണ് അപ്പൊ ഇതെന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഭരണഘടന സ്ഥാപനം തന്നെയാണ് ഈ ഗ്രാമപഞ്ചായത്ത് അല്ലേ ഭരണഘടന സ്ഥാപനം അല്ലേ വരുന്നത് അതായത് മുൻസിപ്പാലിറ്റീസ് ഉണ്ട് എല്ലാം ഭരണഘടന സ്ഥാപനം തന്നെയാണ് അല്ലാതെ പാർലമെന്റ് മുഖേന പാസ് പ്രത്യേക നിയമം വന്നതല്ല ഇതൊക്കെയാണ് ഈ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റീസും അതായത് സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് അല്ല ഇതില് ഭരണഘടന സ്ഥാപനം തന്നെയാണ് ഗ്രാമപഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റീസും എല്ലാം അപ്പൊ നമ്മളിപ്പം ആക്ച്വലി ഇവിടെ പറയുന്നതെന്ന് വെച്ചാല് ഈ അർബനൈസേഷനകത്ത് എങ്ങനെയാണ് ഭരണം നട നടക്കുന്നത് എങ്ങനെയാണ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് അർബനൈസേഷൻ അല്ലെങ്കിൽ നഗരത്തില് നഗരവൽ അല്ലെങ്കിൽ നഗരത്തില് എന്തൊക്കെയാണ് ഗവൺമെന്റ് എന്തൊക്കെയാണ് ഏതൊക്കെ രീതി ഏതൊക്കെ സ്കീം ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഏതൊക്കെ മുഖേനയാണ് ഭരണം നടത്തുന്നത് എന്നതിനാണ് നമ്മൾ ഇതിനകത്ത് കൂടുതലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ ഇത് ജസ്റ്റ് ഇൻട്രോഡക്ഷൻ ഉള്ളൂ അർബനൈസേഷൻ എന്ന് വെച്ചാൽ ഒരു പോപ്പുലേഷൻ ഷിഫ്റ്റ് ആണ് ജസ്റ്റ് റൂറൽ ഏരിയയിൽ നിന്ന് അർബൻ ഏരിയയിലേക്കൊക്കെ ഒരു പോപ്പുലേഷൻ ഷിഫ്റ്റ് ആണ് നമ്മൾ ഈ അർബനേഷൻ എന്ന് പറയുന്നത് ഓക്കെ ഇനിയെന്ന് വെച്ചാൽ നമ്മൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ് ആണ് നമ്മൾ കേട്ടുള്ളതാണ് മെട്രോ സിറ്റീസ് മെഗാ സിറ്റീസ് അല്ലേ നമ്മൾ കേരളം കേരളത്തിലെ മെട്രോ സിറ്റി ഏതാണുള്ളത് കേരളത്തിലുള്ള മെട്രോ സിറ്റി ഏതാണ് കേരളത്തിലുള്ള മെട്രോ സിറ്റീസ് മെഗാ സിറ്റീസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ കേരളത്തിൽ അല്ലെങ്കിൽ മെട്രോ സിറ്റീസ് ഉണ്ടോ മെഗാ സിറ്റീസ് ഉണ്ടോ ഇപ്പം ഇപ്പം നമ്മളെന്ന് വെച്ചാൽ ആക്ച്വലി നമ്മുടെ പോപ്പുലേഷൻ്റെ അനുസരിച്ച് ജനസംഖ്യയുടെ ഇതനുസരിച്ചിട്ട് നമുക്ക് സിറ്റീസിന് നമുക്ക് മെഗാ സിറ്റീസ് മെട്രോ സിറ്റീസ് എന്നും അർബൻ സിറ്റീസ് എന്നും നമ്മളിങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പം നമ്മുടെ നോർമലി നമുക്കറിയാം ഇന്ത്യയുടെ പോപ്പുലേഷൻ നമുക്കറിയാം ജനസംഖ്യയിൽ രണ്ടായിരത്തി പതിനൊന്ന് സെൻസസ് പ്രകാരം ഇന്ത്യയിൽ നൂറ്റി മുപ്പത്തി ഒന്ന് കോടി ജനങ്ങളാണ് വരുന്നത് പക്ഷേ ഇപ്പം ഒഫീഷ്യലി നമുക്ക് സെൻസസ് നടന്നിട്ടില്ല എന്നാൽ പോലെ നമ്മളിപ്പോൾ ചൈനയെ ഓവർകം ചെയ്ത് നൂറ്റി നാപ്പത്തി ഒന്ന് കോടിയാണ് യു എൻ്റെ കണക്കുകൾ പ്രകാരം വരുന്നത് ചൈന നൂറ്റി നാപ്പത്തി നാൽപ്പത്തി രണ്ട് കോടിയിൽ തൊട്ട് പുറയിൽ നാൽപ്പത്തി രണ്ട് കോടിയിൽ ചൈനയുണ്ട് ഓക്കെ അപ്പം ഇന്ത്യയെ സംബന്ധിച്ചോളം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഏകദേശം ഒരു പോപ്പുലേഷനാകാത്ത ഒരു മുപ്പത് ശതമാനം ആൾക്കാരേ ഉള്ളൂ എന്താണ് അർബൻ ഏരിയയിലാണ് താമസിക്കുന്നതാണ് ഇപ്പോഴത്തെ അനൗദ്യോഗിക കണക്കുകൾക്ക് വരുന്നത് ഇപ്പം നമ്മൾ സെൻസസിന്റെ കണക്കുകളല്ലേ വരുന്നുണ്ട് അതല്ല അപ്പം ഇതിനകത്ത് പറയാന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് ഒരു ഒരു സിറ്റി മെഗാ സിറ്റി ആണോ മെട്രോ സിറ്റി ആണോ എന്ന് നോക്കുന്നത് ആ അവിടുത്തെ ആ സിറ്റിയിൽ താമസിക്കുന്ന ആൾക്കാരുടെ ജനസംഖ്യ അനുസരിച്ചിട്ടാണോ അവർ ഇപ്പം ഒരു മെഗാ സിറ്റി ആണെങ്കിൽ അവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കോടി നമുക്ക് ഒരു കോടിക്ക് മുകളിലാണ് പോപ്പുലേഷൻ വരുന്നതെങ്കിൽ അത് മെഗാ സിറ്റിയാണ് നാൽപ്പത് ലക്ഷം നാൽപ്പത് ലക്ഷോ അല്ലെങ്കിൽ നാൽപ്പത് ലക്ഷത്തിന് അടുത്തോ ആണെങ്കിൽ വരുന്നെങ്കിൽ അത് മെട്രോ സിറ്റി എന്ന് പറയുന്നുണ്ട് ഒരു ലക്ഷത്തിന് മുകളിൽ വരുന്നെങ്കിൽ അത് ക്ലാസ് വൺ അർബൻ സിറ്റീസ് എന്നാണ് പറഞ്ഞേക്കുന്നത് ഓക്കെ അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളൊന്നും ആലോചിച്ച് വെച്ചേക്കണം എപ്പോഴാണ് ഒരു സിറ്റി മെഗാ സിറ്റി ആവണമെങ്കിൽ പോപ്പുലേഷൻ എത്രയാണ് വരുന്നത് മെട്രോ സിറ്റി ആണെങ്കിൽ പോപ്പുലേഷൻ എത്ര ആണ് വരുന്നത് അല്ലെങ്കിൽ ജസ്റ്റ് നോർമൽ ക്ലാസ് വൺ അർബൻ സിറ്റി ആകുമ്പോൾ പോപ്പുലേഷൻ എത്രയാണ് വരുന്നത് ഈ രണ്ട് കാര്യങ്ങളും ജസ്റ്റ് ഓർത്ത് വെച്ചേക്കണം കാരണം ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ഒരു സഹായം തന്നെയാണ് എന്താണ് മെഗോ മെഗാ സിറ്റിയിൽ പോപ്പുലേഷൻ എത്രയാണ് മെട്രോ സിറ്റിയുടെ പോപ്പുലേഷൻ എത്രയാണ് വരുന്നത് പിന്നെ നോർമലി ഒരു അർബൻ ഒരു അർബൻ ഏരിയ എന്ന് പറയാണെങ്കിൽ അവിടെ അടുത്ത പോപ്പുലേഷൻ എങ്ങനെയാണ് അതാണ് ഞാൻ കാണിച്ചേക്കുന്നത് കണ്ടു ഈ അണ്ടർലൈൻ ചെയ്തേക്കുന്ന ആ മൂന്ന് ഭാഗങ്ങൾ ജസ്സുകൾ നോട്ട് വെച്ചേക്കണേ മെഗാ സിറ്റിയുടെ പോപ്പുലേഷനും മെട്രോ സിറ്റിയുടെ പോപ്പുലേഷനും അർബൻ സിറ്റിയുടെ പോപ്പുലേഷൻ പറയുന്നത് ഓക്കെ പിന്നെ പറയുന്നത് വെച്ചാല് ഞാൻ നേരത്തെ പറയുകയാണ് നമ്മൾ അർബൻ്റെ അർബൻ എന്ന് പറയുന്നത് നമ്മൾ ഭരണാടന എഴുപത്തി നാലാമത്തെ അമന്മെന്റ് പഠിച്ചിട്ടോടാണ് എഴുപത്തിനാലാമത്തെ വരുന്നത് അല്ലേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഫോം ചെയ്താണ് അപ്പൊ അതിനകത്ത് നമ്മൾക്ക് ഒരു ഭരണാടന സ്ഥാപനം തന്നെ വരുന്നുണ്ട് മുനിസിപ്പാലിറ്റികൾസ് എല്ലാം വരുന്നത് അർബനൈസേഷനകത്താണ് വരുന്നത് എന്ന് പറഞ്ഞു ഓക്കെ അപ്പൊ നമ്മളിപ്പോ ഈ അർബനൈസേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഗ്രാമപഞ്ചായത്തുകള് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റീസ് ഇതൊക്കെ സ്റ്റേറ്റ് സബ്ജക്റ്റ് ആണോ അതോ സെൻട്രൽ സബ്ജക്റ്റ് ആണോ യൂണിയൻ സബ്ജക്റ്റ് ആണോ വരുന്നത് അതോ കൺക്രണാണ് വരുന്നത് ഇതിനകത്താണ് വരുന്നത് അർബനൈസേഷനകത്ത് വരുന്ന ഗ്രാമപഞ്ചായത്തുകൾ മുനിസിപ്പാലിറ്റീസ് അതെല്ലാം വരുന്നത് ഏ സബ്ജക്റ്റിലാണ് വരുന്നത് സ്റ്റേറ്റിൽ വരും സെൻട്രലിൽ വരൂ അത് കൺക്രണിൽ വരുമോ സ്റ്റേറ്റ് ലിസ്റ്റ് കറക്റ്റ് ആണ് സ്റ്റേറ്റ് ലിസ്റ്റിലാണ് വരുന്നത് അപ്പൊ നമ്മൾ ഈ പറഞ്ഞ നഗരവൽക്കരണം എല്ലാം വരുന്നത് സ്റ്റേറ്റ് ലിസ്റ്റ് തന്നെയാണ് അല്ലെ അപ്പൊ നമ്മുടെ നമുക്ക് അറിയാവുന്നതാണ് ഇപ്പം മുൻ കോർപ്പറേഷനുകൾ മുനിസിപ്പാലിറ്റീസ് ഇതെല്ലാം കേരള ഗവൺമെൻ്റെ അപ്പം നമ്മൾ കേരളത്തിലുള്ള കോർപ്പറേഷൻസ് എത്ര കോർപ്പറേഷൻസ് ഉണ്ടെന്ന് അറിയാമല്ലോ നമുക്ക് നിലവില് ആറ് കോർപ്പറേഷൻസ് ആണ് ഉള്ളത് അല്ലേ ഏറ്റവും വലിയ കോർപ്പറേഷൻസ് എന്ന് പറയുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ ഏറ്റവും ചെറിയ കോർപ്പറേഷൻ എന്ന് പറയുന്നത് നമ്മുടെ കണ്ണൂർ കോർപ്പറേഷൻ ആണ് നമുക്ക് അറിയാവുന്ന കേസ് തന്നെയാണ് അപ്പോൾ അതെല്ലാം വരുന്നതെന്ന് വെച്ചാൽ കേരളത്തിൽ ഇപ്പോൾ കേരള ആണ് അതിന് വേണ്ടിയിട്ടുള്ള ഫണ്ടുകളും അല്ലെങ്കിൽ എല്ലാം നമ്മൾ നടത്തുന്നത് അതെല്ലാം ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ചെയ്യുന്നത് വെച്ചാൽ നമ്മളിപ്പോൾ സ്റ്റേറ്റ് സബ് സ്റ്റേറ്റ് ലിസ്റ്റിലാണ് എന്ത് വരുന്നത് നമ്മുടെ ഈ നഗരവൽക്കരണ റൂറൽ ഗ്രാമപഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികൾസും എല്ലാം വരുന്നത് സ്റ്റേറ്റ് ലൈവ്സ് തന്നെയാണ് വരുന്നത് ഓക്കെ അപ്പോൾ അത് ശേഷം ഓർത്ത് വെച്ചേക്കണേ ഇപ്പൊ നമ്മളിപ്പോൾ പറഞ്ഞേക്കെന്ന് വെച്ചാൽ അർബനൈസേഷൻ ഫർണാടകർ പറയുന്നതാണോ എന്ന് വെച്ചാൽ ഫർണാട് പറയുന്നതാണ് പറഞ്ഞാടകളിലെ എഴുപത്തിനാലാം തവൻമെന്റിലും മുൻസിപ്പാലിറ്റീസ് എന്ന് കുറിച്ച് പറയുന്നുണ്ട് അതിനകത്താണ് അർബനൈസേഷനെ കുറിച്ച് നമ്മൾ പ്രതിപാദിക്കുന്നത് ഓക്കെ പിന്നെ പറഞ്ഞേക്കുന്ന പോയിന്റ് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് ഒരു സ്ഥലത്ത് എങ്ങനെയാണ് മെഗാ സിറ്റിയും മെട്രോ സിറ്റിയും അല്ലെങ്കിൽ അർബൻ സിറ്റിയും തരംതിരിക്കുന്നത് എങ്ങനെയാണെന്നു പറഞ്ഞു മെഗാ സിറ്റി എന്ന് വെച്ചാൽ പോപ്പുലേഷൻ ഒരു കോടിക്ക് മുകളിലാണ് അല്ലെങ്കിൽ ഒരു സിറ്റിയിൽ ഒരു കോടിക്ക് മുകളിലാണ് പോപ്പുലേഷൻ മെഗാ സിറ്റീസ് സിറ്റിറ്റീസും നാല്പക്ഷം അത് നാൽപ്പത് ലക്ഷം മുകളിലാണെങ്കിൽ അതിന് മെട്രോ സിറ്റിയും ഒരു ലക്ഷത്തിനടുത്ത് വരുവാണെങ്കിൽ അല്ലെങ്കിൽ അതിന് മുകളിൽ വരുവാണെങ്കിൽ നമ്മൾ അർബൻ സിറ്റീസ് എന്ന് പറയുന്നത് ഈ മൂന്ന് പോയിന്റുകൾ ജസ്റ്റ് ഓർത്ത് വെച്ചേക്കുക കാരണം ഇതൊരു ഒൻപതായിട്ട് ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് അപ്പൊ നിങ്ങൾ വേറെ കാര്യം ആലോചിച്ച് വെക്കേണ്ടതെന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങൾ ഞാൻ പറഞ്ഞു ഇപ്പൊ യൂണിയൻ അപ്പൊ നമ്മുടെ സ്റ്റേറ്റ് ലിസ്റ്റിനകത്താണ് ഈ സ്റ്റേറ്റ് സബ്ജക്റ്റിനകത്താണ് എന്ത് വരുന്നത് അർബനൈസേഷൻ വരുന്നത് അപ്പൊ ഇപ്പൊ ഇവിടെ റോൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ സെൻട്രൽ ജസ്റ്റ് ഒരു ഒരു മോണിറ്ററിംഗ് റോളാണ് ഇവിടെ വരുന്നത് അതായത് ഓരോ ഈ നഗര നഗരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹാര അതൊക്കെ സെൻട്രൽ ജസ്റ്റ് മോണിറ്റർ ചെയ്യുന്നുണ്ട് മോണിറ്റർ ചെയ്തിട്ട് അതിനാവശ്യമായിട്ടുള്ള സഹായങ്ങൾ അല്ലെങ്കിൽ എല്ലാം സ്റ്റേറ്റ് സെൻട്രൽ സ്റ്റേറ്റ് സ്റ്റേറ്റിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് കൊടുക്കുന്നുണ്ടെന്ന് പറയാം ഓക്കെ ഇതാണ് നമ്മൾ ആദ്യത്തെ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയുന്നത് പിന്നെ പറഞ്ഞ എന്ന് വെച്ചാൽ പിന്നെ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഒരു ഇന്ത്യൻ പോപ്പുലേഷൻ നമുക്ക് ഇന്ത്യയിൽ ഞാൻ പറഞ്ഞു ഇന്ത്യയിൽ നിലവിൽ നൂറ്റി നാൽപ്പത്തി രണ്ട് അല്ലെങ്കിൽ നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി അടുപ്പിച്ചാണ് ഇപ്പോൾ നിലവിൽ ഇന്ത്യയുടെ പോപ്പുലേഷൻ വരുന്നത് ആ രണ്ടായിരത്തി പാലുന്ന സെൻസസ് പ്രകാരം ഏകദേശം ഇന്ത്യയിൽ മുപ്പത് ശതമാനം ആൾക്കാർ ആണ് അർബൻ അർബനൈസേഷനിൽ അല്ലെങ്കിൽ അർബൻ ഏരിയയിൽ താമസിക്കുന്നത് പോകുന്നത് പക്ഷേ ഇനി രണ്ടായിരത്തി മുപ്പതാകുമ്പോഴത്തേന് ആ അത് വളരെ ഭയങ്കര വലുതായിട്ട് അത് പോപ്പുലേഷൻ കൂടുന്നു കൂടുന്നത് ഇപ്പോൾ ഞാൻ ജസ്റ്റ് നമുക്ക് അടുത്ത സ്ലൈഡിലുള്ള ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം എങ്ങനെയാണ് ഇപ്പോൾ നിലവിലുള്ള ഇന്ത്യയുടെ കറണ്ട് സ്റ്റാറ്റിസ്റ്റിക്സും എല്ലാം ഞാൻ ഡീറ്റീൽ പറയുന്നുണ്ട് ഓക്കെ ഇനി അടുത്തെന്ന് വെച്ചാൽ പറയാനുള്ളതെന്ന് വെച്ചാൽ എം ഒ എം ഒ എച്ച് യു എന്ന് വെച്ചാൽ മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൺ അഫേഴ്സാണ് അതായത് നമുക്ക് ഇന്ത്യയിൽ ഈ അർബനൈസേഷനെ പറ്റിയിട്ട് മനസ്സിലാക്കാനായിട്ട് നമുക്ക് നിലവിൽ ഒരു മിനിസ്ട്രി തന്നെ ഉണ്ട് ആ മിനിസ്ട്രിയാണ് മിനിസ്റ്റർ ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൺ അഫയേഴ്സ് എന്ന് പറയുന്നത് അതായത് രണ്ടായിരത്തി പതിനേഴിലാണ് ആക്ച്വലി ഈ മിനിസ്റ്ററി മിനിസ്റ്റർ ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൺ അഫേഴ്സ് എന്നൊരു മിനിസ്ട്രി ഫോം ചെയ്തിരിക്കുന്നത് അതിന് മുന്നേ എന്ന് വെച്ചാൽ മിനിസ്ട്രി ഓഫ് അർബൻ ഡെവലപ്മെന്റ് ഹൗസിംഗ് ആൻഡ് മിനിസ്ട്രി ഓഫ് അർബൺ പോവർട്ടി അലിവ അലുവേഷൻ അങ്ങനെ രണ്ട് മിനിസ്ട്രിയ ഉണ്ടായിരുന്നു ആ രണ്ട് മിനിസ്ട്രിയോട് കമ്പ്ലയിൻ ചെയ്തിട്ട് ഇപ്പം മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൺ അഫയേഴ്സ് എന്നൊരു മിനിസ്റ്ററിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ മിനിസ്റ്ററി ഹൗസിംഗ് ആൻഡ് അർബൻ അഫേഴ്സ് മുഖേനയാണ് അപ്പോൾ നഗരവൽക്കരണത്തെ കുറിച്ചിട്ടും കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതല്ല അത് ജസ്റ്റ് നിങ്ങൾ ഓർത്ത് വെച്ചാൽ അപ്പോൾ ഏത് മിനിസ്റ്ററിൽ അണ്ടറിലാണ് നമ്മുടെ നഗരവൽക്കരണം അല്ലെങ്കിൽ അർബൻ വരുന്നത് വെച്ചാൽ എം എം ഒ എച്ച് എന്ന് വെച്ചാൽ മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൺ അഫേഴ്സ് ആണ് അപ്പോൾ നിലവിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ലോകസഭ തെരഞ്ഞെടുപ്പ് സോറി ഇരുപത്തിനാലിൽ ലോകസഭാ തെരഞ്ഞെടുപ്പ് നടന്നായിരുന്നു അപ്പോൾ നിലവിൽ മിനിസ്റ്റി ഹൗസിംഗ് ആൻഡ് അർബൺ അഫേഴ്സിൻ്റെ സെൻട്രൽ മിനിസ്റ്റർ ആണെന്ന് വെച്ചാൽ നമ്മുടെ പഴയ മനോഹർ മനോഹർലാൽ ഖട്ടർ മനോഹർലാൽ ഖട്ടർ ആരെന്നറിയോട് ചീഫ് മിനിസ്റ്റർ ആയിരുന്നു ഏത് സ്റ്റേറ്റിലെ ചീഫ് മിനിസ്റ്റർ ആയിരുന്നു നമ്മൾ നേരത്തെ നിങ്ങൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് നമ്മൾ മനോഹർലാൽ ഖട്ടർ എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റിലെ ചീഫ് മിനിസ്റ്റർ ആയിരുന്നു ഹരിയാന ഹരിയാനയുടെ ചീഫ് മിനിസ്റ്റർ ആയിരുന്നു നമ്മുടെ മനോഹർലാൽ ഖട്ടർ എന്ന് പറഞ്ഞാൽ ആ മനോഹർലാൽ ഘട്ടറാണ് ഇപ്പം നമ്മുടെ മിനിസ്റ്റർ ഹൗസിംഗ് അർബൻ അഫയേഴ്സ് സെൻട്രൽ മിനിസ്റ്റർ ആയി മാറിയിരിക്കുന്നത് അത് കണക്ക് തന്നെ രണ്ട് ചീഫ് മുഖ്യമന്ത്രിമാരാണ് നമ്മൾ ഇപ്പോഴത്തെ ഈ ലോകസഭ ഇലക്ഷൻ കഴിഞ്ഞപ്പോഴത്തേന് സെൻട്രൽ മിനിസ്റ്റർ ആക്കിയത് ഒന്ന് മനോഹർലാൽ ഘട്ടറാണ് രണ്ടാമത്തെ ആരാന്നറിയാവോ രണ്ടാമത്തെ വേറൊരു സ്റ്റേറ്റിലെ ചീഫ് മിനിസ്റ്ററും ഇത് കണക്ക് തന്നെ ഒരു സെൻട്രൽ മിനിസ്റ്റർ ആയിട്ടുണ്ട് ഏത് ചീഫ് മിനിസ്റ്റർ എന്നറിയാമോ രണ്ടാമത്തെ ആള് ജസ്റ്റ് ഒരു കറണ്ട് റിലേറ്റഡ് വന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിച്ചതേ ഉള്ളൂ അത് ഞാൻ പറയാം ഓക്കെ ലാസ്റ്റ് ഡിസ്കസ് ചെയ്യുക അതാരാണുള്ളത് അടുത്ത ടോപ്പിലെ ടോപ്പിക്കിൽ പോകാം ഓക്കെ ഇപ്പം നമ്മളിപ്പോൾ മിനിസ്ട്രി ഓഫ് ഹൗസിങ് ആൻഡ് അർബൻ അഫയേഴ്സ് ആണ് അപ്പം നിലവിൽ വന്ന മിനിസ്ട്രി അർബൻ അഫേഴ്സിൻ്റെ അകത്ത് അണ്ടറിൽ വരുന്ന ഒരു മിനിറ്ററി മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫേഴ്സ് എന്ന് പറയുന്നത് ആ മിനിസ്ട്രി ഓഫ് ഹൌസിംഗ് ആൻഡ് അർബൻ അഫേഴ്സിന്റെ ഇപ്പോഴത്തെ സെൻട്രൽ മിനിസ്റ്റർ എന്ന് വെച്ചാൽ നമ്മുടെ മനോഹർ ലാൽ കട്ടാണ് അങ്ങനെയാണ് കേരളത്തിൽ കേരളത്തിൽ നഗരവൽക്കരണത്തിന് വേണ്ടിയിട്ട് ഒരു മിനിസ്റ്റ് ഒരു ഏതെങ്കിലും എന്താണ് മന്ത്രി മന്ത്രി ഉണ്ടോ നമുക്ക് കേരളത്തിൽ നഗരവൽക്കരണത്തെ പറ്റി പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ നഗരവൽക്കരണത്തിന് പിന്നീട് പ്രത്യേക ഒരു വകുപ്പ് വകുപ്പുകൾ നമുക്കുണ്ടോ കേരളത്തെ സംബന്ധിച്ചിടത്തോളം സെന്റർ ആണെങ്കിൽ ഞാൻ പറഞ്ഞു എംഒ എച്ച് വി മിനിസ്റ്റർ ഓഫ് ഹൌസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് എന്നുണ്ടോ എന്ന് പറഞ്ഞു കേരളത്തെ സംബന്ധിച്ചിടത്തോളം നഗരവൽക്കരണം അല്ലെങ്കിൽ നഗരവൽക്കരണ മന്ത്രി അങ്ങനെ ഏതെങ്കിലും മന്ത്രി ഉണ്ടോ നമുക്ക് കേരളത്തിൽ നമുക്കില്ല കേരളത്തിലുള്ള ദിവസം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി അതാണ് നമുക്ക് വരുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ അണ്ടറിലാണ് വരുന്നത് ഈ ആക്ച്വലി അർബൺ അഫയേഴ്സും കാര്യങ്ങളെല്ലാം ഇപ്പൊ നിലവിൽ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി നമുക്ക് അറിയാവുന്നതാണ് ആരാണ് അതായത് അറിയാലോ നമ്മുടെ എം പി രാജേഷാണ് എം പി രാജേഷാണ് നമ്മുടെ ലോക്കൽസ് ഓഫ് ഗവൺമെന്റിന്റെ മിനിസ്റ്റർ ഓഫ് ലോക്കൽസ് ഓഫ് ഗവൺമെന്റിന്റെ മിനിസ്റ്റർ എന്ന് പറഞ്ഞത് എം പി രാജേഷാണ് അപ്പൊ ജസ്റ്റ് ഈ രണ്ട് കാര്യങ്ങൾ ഓർത്ത് വെച്ചേക്കണം നഗരവൽക്കരണം വരുന്നത് ഏത് സെൻട്രൽ മിനിസ്റ്ററുടെ കഴിഞ്ഞ കീഴിലാണെന്ന് ചോദിച്ചാൽ മിനിസ്റ്ററി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സിന്റെ കീഴിലാണ് വരുന്നത് ആ മിനിസ്റ്ററി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫേഴ്സിന്റെ ഇപ്പോഴത്തെ ചീഫ് മിനിസ്റ്റർ ആരാണെന്ന് ചോദിച്ചാൽ സോറി സ്റ്റീഫിൻ സെൻട്രൽ മിനിസ്റ്റർ ആരാന്ന് ചോദിച്ചാൽ മനോഹർലാൽ ഖട്ടറും കേരളത്തെ സംബന്ധിച്ചോളം നഗരവൽക്കരണം വരുന്നത് അത് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മിനിസ്ട്രി ഓഫ് ലോക്കൽസ് ഓഫ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് അണ്ടറിലാണ് നഗരവൽക്കരണം വരുന്നത് അപ്പം അതിന്റെ മിനിസ്റ്റർ ആണെന്ന് ചോദിച്ചാൽ നമ്മുടെ എം പി രാജേഷ് എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ ആലോചിക്കണം രണ്ടായിരത്തി പതിനേഴ് അതായത് ഒന്നാം മോദി സർക്കാരിന്റെ കാലത്താണ് മിനിസ്റ്റർ ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൺ അഫേഴ്സ് ഫോം ചെയ്തിരിക്കുന്നത് അതിന് മുന്നേ നമുക്ക് രണ്ട് മിനിസ്ട്രി മിനിറ്ററി മിനിസ്ട്രി മിനിസ്റ്റർ മിനിറ്ററി ആയിരുന്നു മിനിസ്റ്റർ ഓഫ് അർബൻ ഡെവലപ്മെന്റ് ഹൗസിംഗ് ആൻഡ് മിനിസ്ട്രി ഓഫ് അർബൻ പോവർട്ടി അലേഷൻ ഈ രണ്ട് മിനിസ്ട്രിയും കൂടെ കമ്പയിൻ ചെയ്തിട്ടാണ് നമുക്ക് എന്ത് വന്നിരിക്കുന്നത് ഇപ്പം മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫേഴ്സ് എന്ന് പറയുന്നത് ആ മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫേഴ്സിന്റെ സെൻട്രൽ മിനിറ്റർ മനോഹർലാൽ ഖട്ടറും പിന്നെ മിനിസ്റ്റർ ലോക്കൽസ് ഓഫ് ഗവൺമെന്റ് തദ്ദേശ സ്വയം കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ മന്ത്രി ആരാണെന്ന് വെച്ചാൽ നമ്മുടെ എം പി രാജേഷ് വേണം ഇത്ര ഒക്കെ എല്ലാവരും അപ്പൊ ഞാൻ നേരത്തെ മനോഹർലാൽ ഖട്ടറിന്റെ കേസ് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞതാണ് അപ്പൊ മനോഹർലാൽ ഖട്ടർ ഹരിയാനയുടെ ചീഫ് മിനിസ്റ്റർ ആണെന്ന് പറഞ്ഞ മുമ്പേ ഹരിയാന ചീഫ് മിനിറ്ററിന്റെ സ്ഥാനം രാജിവെച്ചിട്ടാണ് നമ്മുടെ മനോഹർലാൽ ഖട്ടർ ഇപ്പൊ സെൻട്രൽ മിനിസ്റ്റർ ആയത് അങ്ങനെയാണ് നിലവിൽ ഇപ്പോൾ ഹരിയാന ചീഫ് മിനിസ്റ്റർ ആണ് കറണ്ട് അഫേഴ്സ് നോട്ട് നോട്ടീസ് വെച്ചേക്കണം ആരാണ് നമ്മൾ കറണ്ട് അഫേഴ്സും കൂടെ ജസ്റ്റ് ഒന്ന് കൊണ്ടുപോകണം എന്ന് ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാം നിലവിലെ ഹരിയാന ചീഫ് മിനിസ്റ്റർ കാരണം നിങ്ങൾ ജസ്റ്റ് നോട്ട് വെച്ചേക്കാം കാരണം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ലോക്സഭ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ വിദേശ ഒരു ആറ് സ്റ്റേറ്റിൽ ചീഫ് മിനിസ്റ്റേഴ്സ് മാറിയിട്ടുണ്ട് കേട്ടോ ആറ് സ്റ്റേറ്റിലാണ് ചീഫ് മിനിസ്റ്റർ നമുക്ക് ചേഞ്ച് ചെയ്തേക്കുന്നത് രാജസ്ഥാനിൽ മധ്യപ്രദേശിൽ ഹരിയാനയിൽ അങ്ങനെ ആറ് സ്റ്റേറ്റ് ഉണ്ട് ഞാൻ വിട്ടു സ്റ്റേറ്റുകൾ ഇപ്പം നിലവിലെ ഹരിയാനയുടെ ചീഫ് മിനിസ്റ്റർ കിട്ടിയാർക്കെങ്കിലും നൈബ് സിംഗ് സൈനി ആണ് കേട്ടോ ഹരിയാനയുടെ ചീഫ് മിനിസ്റ്റർ നൈബ് സിംഗ് സേനീന്നാണ് അപ്പൊ അത് ജസ്റ്റ് നോട്ട് വെച്ചേക്കണം നമ്മുടെ മനോഹർലാൽ ഘട്ടറിന് പകരമായിട്ട് വന്നതാണ് ഈ ഹരിയാന ചീഫ് മിനിസ്റ്റർ ആണ് നൈബ് സിംഗ് സേനി എപ്പോഴും നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ എപ്പോഴും വരുന്ന ഈ മനോഹർലാൽ ഘട്ടമാണ് കാരണം മനോഹർലാൽ ഘട്ടോർ എനിക്ക് ഒന്ന് കുറെ നാൾ ചീഫ് മിനിസ്റ്റർ ആയിട്ട് നിന്നിട്ടുണ്ടാണ് ഇപ്പോഴാണ് നമ്മുടെ ഈ നൈബ് സിംഗ് സൈനി നമ്മുടെ ഹരിയാനയുടെ ചീഫ് മിനിസ്റ്റർ ആയിട്ട് വിളിച്ചേക്കുന്നത് നൈബ് എൻ എ വൈ എ ബാണ് നൈബ് സിംഗ് സൈനി ആ നൈബ് സിംഗ് സൈനിയാണ് ഇപ്പോഴത്തെ ഹരിയാനയുടെ ചീഫ് മിനിസ്റ്റർ അത് നോട്ട് വെച്ചേക്കണമെന്നാണ് പ്രത്യേകിച്ച് നിങ്ങൾ പെട്ടെന്ന് മനോഹർലാൽ ഘട്ടർ ഓപ്ഷൻ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ഹരിയാന ചീഫ് മിനിസ്റ്ററിന് അവിടെ ബബിൾ ചെയ്യും അതുകൊണ്ടാണ് പറഞ്ഞത് ഇപ്പോഴത്തെ ഹരിയാന ചീഫ് മിനിസ്റ്റർ നൈബ് സിംഗ് സൈനിയാണ് ബി ഗവൺമെന്റ് ഓക്കെ ഇത്ര ഒക്കെ അല്ലേ നമ്മള് പറഞ്ഞു രണ്ട് കാര്യങ്ങൾ പറഞ്ഞത് ഇപ്പൊ എന്താണ് അർബനൈസേഷൻ എന്താണ് പറഞ്ഞു ഇപ്പൊ നിലവിലെ അർബനൈസേഷനകത്ത് തന്നെ മൂന്ന് സിറ്റികൾ കുറിച്ചു മെഗാ സിറ്റീസ് എന്താണ് പറഞ്ഞു മെട്രോ സിറ്റി എന്താണ് പറഞ്ഞു പിന്നെ എന്താണ് അർബൻ സിറ്റി ഉദ്ദേശിക്കുന്നത് ഇപ്പൊ കേരളത്തിൽ ഞാൻ നേരത്തെ ചോദിച്ചു ചോദിച്ചായിരുന്നു കേരളത്തിൽ മെഗാ സിറ്റിയോ മെട്രോ സിറ്റിയോ ഉണ്ടോ കേരളത്തിൽ യാ കേരളത്തിൽ മെട്രോ സിറ്റി ഉണ്ട് കറക്റ്റ് ആണ് ഏതാണ് നമ്മുടെ മെട്രോ സിറ്റി വരുന്നത് കേരളത്തിലെ മെട്രോ സിറ്റി ആണ് വരുന്നത് നമ്മുടെ കൊച്ചി കൊച്ചിയാണ് നമ്മുടെ കേരളത്തിലുള്ള മെട്രോ സിറ്റി ആയിട്ട് വരുന്നത് അല്ലേ അപ്പൊ കേരളത്തിൽ നമ്മുടെ മെഗാ സിറ്റി സബർണ കമന്റ് ചെയ്തിട്ടുണ്ട് കേരളത്തിൽ നമുക്ക് മെയിനായിട്ട് വരുന്നത് മെട്രോ സിറ്റീസിനാണ് വരുന്നത് ഫസ്റ്റ് വരുന്നത് കൊച്ചിയാണ് വരുന്നത് ഓക്കെ പിന്നെ മെഗാ സിറ്റീസ് കേരളത്തിലില്ല മെഗാ സിറ്റീസിലെ ഇന്ത്യയിലുള്ള ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട മെഗാ സിറ്റീസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ മുംബൈ ഓക്കെ മുംബൈ ഒരു മെഗാ സിറ്റിയാണ് പിന്നെ നമ്മുടെ നമ്മുടെ ബംഗാൾ ഉത്തര കൊൽക്കട്ട് കൊൽക്കട്ട കൊൽക്കട്ട ഒരു മെഗാ സിറ്റിയുടെ കാറ്റഗറിയിൽ വരുന്നതാണ് ഓക്കെ പിന്നെ നമ്മുടെ ഒരു സ്റ്റേറ്റ് ഉണ്ട് ഒരു ടൗൺ ഉണ്ട് ഞാൻ വരുന്നുണ്ട് സ്ലൈഡ് ഞാൻ കാണിക്കുന്നുണ്ട് ഇൻക്ലൂഡ് ചെയ്തു ഏതൊക്കെയാണുള്ളത് മെഗാ സിറ്റീസ് ഏതൊക്കെയാണ് മെട്രോ സിറ്റീസ് ഇതൊക്കെയാണെന്നുള്ള ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് നോട്ട് നോട്ട് വെച്ചേക്കണം പോപ്പുലേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്താണ് മെഗാ സിറ്റിയുടെ വരുന്ന പോപ്പുലേഷന്റെ ക്രൈറ്റീരിയ എത്ര വരും മെട്രോ സിറ്റിക്ക് വരുന്ന പോപ്പുലേഷൻ ക്രൈറ്റീരിയ എത്രയാണ് വരുന്നത് അർബൻ്റെ പോപ്പുലേഷൻ എത്രയാണ് ആ മൂന്ന് കാര്യങ്ങൾ നോട്ടീൽ വെച്ചേക്കണം പിന്നെ അർബനൈസേഷൻ അല്ലെങ്കിൽ അർബൻ ഡെവലപ്മെന്റ് വരുന്ന സ്റ്റേറ്റ് ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റിലാണ് വരുന്നത് ഓക്കെ അത് എഴുപത്തിനാലാം തവണമെന്റ് ആയിരത്തി തൊണ്ണൂറ്റി രണ്ട് അത് ജസ്റ്റ് നോട്ട് വെച്ചേക്കാം ഓക്കെ ഇപ്പം ഇത്ര ആലോചിച്ച രണ്ട് കാര്യങ്ങളും ഏതൊക്കെ ഏത് മിനിസ്റ്ററിന്റെ കീഴിൽ വരുന്നു ആ മിനിസ്റ്ററുടെ പേരെന്താന്ന് പറഞ്ഞു കേരളത്തിലെ മിനിസ്റ്ററിന്റെ പേരും പറഞ്ഞു പിന്നെ അത് കർണാടകയിലെ ഏത് ആർട്ടിക്കള് സോറി ഏത് അമൻമെന്റ് ഇയർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അടുത്തോട്ട് പോകട്ടെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം നമ്മൾ ഇത്ര പറഞ്ഞാൽ അപ്പൊ നമ്മൾ അടുത്ത് പറയാൻ വെച്ചാൽ അർബനൈസേഷൻ എന്തുകൊണ്ടാണ് അർബനൈസേഷനിലേക്ക് നീങ്ങാനുള്ള എന്താണ് അർബനൈസേഷൻ കോഴ്സസ് എന്തൊക്കെയാണ് അതാണ് നമ്മൾ പറയാൻ പോകുന്നത് അപ്പൊ എന്തുകൊണ്ടാണ് അർബനൈസേഷൻ നടക്കുന്നത് അല്ലെങ്കിൽ ഒരു ഏരിയയിലേക്ക് മാത്രമായിട്ട് ആൾക്കാർ കൂടുതലായിട്ടും ഷിഫ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ താമസം വാർന്നത് കാരണം എന്താണ് എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത് അപ്പൊ അർബണൈസേഷൻ എന്ന് വെച്ചാൽ മെയിൻ മെയിനായിട്ട് മെയിൻ അർബൻ കാരണം എന്ന് വെച്ചാൽ പോപ്പുലേഷൻ ആണ് അതായത് പോപ്പുലേഷൻ ചെയ്യുന്നു ഒരു ഏരിയയിലേക്ക് മാത്രം പോപ്പുലേഷൻ കൂടുന്നു അല്ലെങ്കിൽ ആ ഏരിയയിൽ പോപ്പുലേഷൻ നമ്പർ ഓഫ് ബർത്ത് നമ്പർ ഓഫ് ഡെത്തിനെക്കാട്ട് എക്സൈഡ് ചെയ്യുന്നു അതാണ് ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞത് ഫസ്റ്റ് എന്ന് വെച്ചാൽ നാച്ചുറൽ ഇൻക്രീസ് പോപ്പുലേഷൻ ആ ഏരിയ മാത്രം പോപ്പുലേഷൻ കൂടുകയാണെങ്കിൽ അവിടെ നമുക്കൊരു ഏരിയ എന്ന് പറയാം അല്ലെങ്കിൽ എന്താണ് നമ്പർ ഓഫ് ബർത്ത് എക്സൈഡ് ദ നമ്പർ ഓഫ് ഡെത്ത് അങ്ങനെയാണെങ്കിലും അത് അർബൻ അർബൻ നമുക്കറിയാം നമ്പർ ഓഫ് ബർത്ത് അതായത് ജന ജനന നിരക്ക് മരണനിരകന കൂടുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഏരിയയിൽ എന്ത് എന്ത് സംഭവിക്കുന്നുണ്ട് ആൾക്കാരുടെ എണ്ണം കൂടുന്നുണ്ട് അതൊന്ന് അത് ഒന്നാമത്തെ കാര്യം പറയാം രണ്ടാമത്തെ കേസ് എന്ന് വെച്ചാൽ റൂറൽ ടു അർബൻ മൈഗ്രേഷൻ അതായത് ഗ്രാമങ്ങളിൽ നിന്നും അർബൻ നഗര നഗരങ്ങളിലേക്ക് നീങ്ങുന്ന ആൾക്കാരുടെ ഒഴുക്ക് നമുക്ക് എല്ലാവരും അറിയാവുന്നതാണ് അപ്പൊ എസ്പെഷ്യലി ഇപ്പം നിങ്ങളുടെ എല്ലാവരുടെയും നാട്ടിൽ എറണാകുളത്ത് ജോലിയാത്ത ആരും കാണത്തില്ല അല്ലേ എറണാകുളത്ത് അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ഈ രണ്ട് ഏരിയയിലും അല്ലെ ഐ ടി മേഖല അല്ലെങ്കിൽ വേറെ ഏത് മേഖലകളിലും നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കേരളത്തിൽ വർക്ക് ചെയ്യുന്നത് എറണാകുളം തിരുവനന്തപുരം ഈ രണ്ട് ഏരിയയിലാണ് അല്ലേ കാരണം എന്താണ് ഈ രണ്ട് ഏരിയയിലേക്ക് എന്താണ് പറയുന്നത് ഈ രണ്ട് ഏരിയ ആക്ച്വലി നമ്മുടെ ഒരു മെട്രോ സിറ്റീസിലെ കാറ്റഗറിയിൽ വരുന്ന ഒരു ഏരിയയാണ് നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ കൊച്ചി കൊച്ചിയുള്ള ആ ഒരു ഏരിയ കാരണം രണ്ടാമത്തെ കേസ് എന്ന് വെച്ചാൽ റൂറൽ ടു അർബൺ മൈഗ്രേഷനുള്ള കാരണം എന്ന് വെച്ചാൽ ആൾക്കാർ രണ്ട് രീതിയിലാണ് ആകർഷിക്കുന്നത് അർബൻ ഏരിയയിലേക്ക് കാരണം ഒന്നെന്ന് വെച്ചാൽ ബെറ്റർ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി അവിടെ എന്താണ് കൂടുതൽ തൊഴിലവസരങ്ങൾ കൂടുതലും ഉണ്ട് രണ്ടാമത്തെ കേസെന്ന് വെച്ചാൽ നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ക്വാളിറ്റി നമ്മുടെ നഗര ഗ്രാമങ്ങളിലേക്കാട്ടും ഏറ്റവും കൂടുതലായിട്ട് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ നഗരങ്ങളുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് കൂടുതൽ കുട്ടികൾ അല്ലെങ്കിൽ ആൾക്കാർ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ മൂന്നാമത്തെ കേസെന്ന് വെച്ചാൽ അർബൻ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് അല്ലേ അവിടുത്തെ ലൈഫ് സ്റ്റൈൽ നമ്മൾ ഗ്രാമങ്ങളുടെ ലൈഫ് സ്റ്റൈൽ നോക്കുമ്പോഴത്തേനും അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു അർബൻ നഗരങ്ങളുടെ ലൈഫ് സ്റ്റൈൽ നോക്കുമ്പോഴത്തേനും കൂടുതൽ അട്രാക്ട് ചെയ്യുന്നത് എല്ലാവരും അർബൻ ലൈഫ് സ്റ്റൈലിലേക്ക് പോകാനാണ് താല്പര്യപ്പെടുന്നത് അപ്പം ഇത്രയും ഈ ഇതൊക്കെയാണ് ഈ നഗരങ്ങൾ എന്താണ് ഈ റൂറൽ ഏരിയയിൽ നിന്നും അർബൻ ഏരിയയിലേക്ക് പോകാനുള്ള ആളുകൾ ഷിഫ്റ്റ് നോക്കുന്നത് അപ്പം ഈ ഷിഫ്റ്റിന് നമ്മൾ ഫുൾ ഫാക്ടേഴ്സ് എന്ന് പറയാം അല്ലെങ്കിൽ ആൾക്കാരെ ഏറ്റവും കൂടുതലായിട്ട് ആകർഷിക്കുന്ന ഒരു ഘടകമാണ് ഈ മൂന്ന് കാര്യങ്ങൾ എന്താണ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൂടുതലുണ്ട് പിന്നെ അർബൻ ലൈഫ് സ്റ്റൈൽസ് ഉണ്ട് അതുമാത്രമല്ല പിന്നെ വേറെ പിന്നെ പിന്നെ കുഷ് ഫാക്ടേഴ്സ് പുഷ് ഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ ഉറപ്പായിട്ടും പോകാനുള്ള മെയിൻ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ആണ് പുവർ ലൈ ലിവിങ് കണ്ടീഷൻസ് അപ്പം അല്ലെങ്കിൽ ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ എക്കണോമിക് ഓപ്പർച്യൂണിറ്റീസ് ആണ് അപ്പൊ അത് നമുക്കറിയാൻ പറ്റുന്നുണ്ട് അപ്പൊ നഗരങ്ങളിലും അല്ലെങ്കിൽ ഗ്രാമങ്ങളിലുള്ള കമ്പയർ ചെയ്യുമ്പോഴത്തേനും അവരുടെ ലിവിങ് കണ്ടീഷൻസ് നമുക്കറിയാമല്ലോ ഏറ്റവും കൂടുതൽ പാവപ്പെട്ടവർ താമസിക്കുന്നത് ഇപ്പം ഗ്രാമങ്ങളിലായിരിക്കാം അല്ലെ അപ്പം അപ്പൊ അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഇപ്പൊ നഗരങ്ങളിലേക്ക് മാറിക്കഴിഞ്ഞാൽ അവരുടെ ജീവിതം മെച്ചപ്പെടും എന്നൊരു ആഗ്രഹമുണ്ട് അപ്പൊ അതാണ് പോകാൻ ലിവിംഗ് കണ്ടീഷൻസ് കാരണം മാറാം രണ്ടാമത്തെ കേസെന്ന് വെച്ചാൽ ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ ക്വാളിറ്റി ഇപ്പൊ നഗരങ്ങളിൽ കൂടുതലായിട്ട് നമുക്ക് എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ കൂടുതലായിട്ട് വിദ്യ നേടാനായിട്ട് പല സ്റ്റാർട്ടപ്പ് കമ്പനികളും എല്ലാം നമുക്കുണ്ട് അപ്പം എന്ത് ചെയ്യുന്നുണ്ട് ഇപ്പൊ എഡ്യൂക്കേഷൻ ക്വാളിറ്റി നഗരങ്ങളിൽ ഉണ്ടെന്ന് കാരണം മാറണം രണ്ടാം ദിവസം എക്കണോമിക് ഓപ്പർച്യൂണിറ്റീസ് ആണ് അല്ലേ ഇപ്പൊ ഏറ്റവും കൂടുതൽ ബിസിനസ് പിന്നെ ഞാൻ സപ്പോസ് ഒരു കട തുടങ്ങിയാണ് ഇപ്പൊ എനിക്ക് ലാഭകരമായിട്ട് വരുന്നത് റൂറൽ ഏരിയ കട തുടങ്ങുന്നതായിരിക്കും അത് അർബൻ ഏരിയ കട കട തുടങ്ങുന്നതായിരിക്കും എനിക്ക് ലാഭം ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത് ഏത് എവിടെയായിരിക്കും ലാഭം ഉണ്ടാവുന്ന കാരണം കാരണം ആൾക്കാർ ഒരു കട തുടങ്ങണമെങ്കിൽ ആൾക്കാരെ അട്രാക്ട് ചെയ്യണം അല്ല കൂടുതൽ ആൾക്കാരെ നമ്മുടെ കടയിലേക്ക് എത്തണം ഓക്കെ പിന്നെ അതിനൊക്കെ നമുക്ക് നമുക്കൊരു കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാവണം അപ്പൊ അത്രയും കൂടുതൽ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ എത്തുകയും അല്ലെങ്കിൽ കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കണമെങ്കിൽ അത് റൂറൽ ഏരിയ വേണോ അത് അർബൻ ഏരിയ വേണോ ഏത് ഏരിയയിലേക്ക് വേണ്ടത് നമുക്കത് ചിന്തിച്ചു നോക്കൂ ഏത് ഏരിയ വരേണ്ടത് അത് ഏത് വരും അർബൻ ഏരിയ അത് തന്നെ അർബൻ ഏരിയയിലാണ് വരുന്നത് അപ്പം ഈ അർബൻ ഏരിയയിലേക്ക് അതായത് ഗ്രാമങ്ങളിൽ നിന്ന് അർബൻ ഏരിയയിലേക്ക് പോകുന്ന പ്രധാന പുഷ് ഫാക്ടേഴ്സ് എന്തെങ്കിലും നിർബന്ധമായിട്ടെങ്കിൽ തള്ളിക്കൊണ്ട് പോകുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഈ നാല് ഫാക്ടേഴ്സ് ഫാക്ടേഴ്സാണ് ഒന്ന് വെച്ചാൽ പൂർ ലിവിംഗ് ആണ് പിന്നെ ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ പ്രശ്നങ്ങളും പിന്നെ എക്കണോമിക് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ഗ്രാമങ്ങളിൽ കിട്ടുന്നില്ല പിന്നെ രണ്ടാമത്തെ ലാസ്റ്റ് ഫാമമാണ് പൂർ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ആണ് അപ്പോൾ നഗരങ്ങളിൽ അല്ലെങ്കിൽ ഗ്രാമങ്ങളിലൊക്കെ ഇപ്പം നമുക്ക് അറിയാൻ പറ്റും പെട്ടെന്ന് ഒരു ഹോസ്പിറ്റൽ എമർജൻസി വന്നത് പോലെ നമ്മൾ ഏറ്റവും കൂടുതൽ പോകുന്ന പക്ഷേ ഏതെങ്കിലും ഒരു ടൗണിലേക്കുള്ള ഒരു ഹോസ്പിറ്റലിലായിരിക്കും കൊണ്ടുപോകുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് ഈ എംപ്ലോയ്മെന്റ് ഷിഫ്റ്റ് റൂറൽ ടു അർബൺ മൈഗ്രേഷൻ വരുന്ന മെയിൻ കാരണങ്ങൾ എന്ന് പറഞ്ഞത് അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേണം ഇപ്പം ഞാൻ പറഞ്ഞേക്കാ അർബൻസിൽ രണ്ട് കാരണങ്ങൾ പറഞ്ഞേക്കണം ഒന്നാമത്തെ കാരണം കാരണമെന്ന് വെച്ചാൽ ഒരു ആ ഏരിയയിൽ പോപ്പുലേഷൻ സൈസ് കൂടുന്നുണ്ട് പോപ്പുലേഷൻ സൈസ് കൂടുതലുള്ള കാരണം എങ്ങനെയാണ് വരുന്നത് അതായത് നമ്പർ ഓഫ് ബർത്ത് നമ്പർ ഓഫ് ഈ എക്സൈഡ് ചെയ്യുന്നു അത് ഒന്നാമത്തെ കേസ് രണ്ടാമത്തെ കേസ് എന്ന് വെച്ചാൽ നഗര ഗ്രാമങ്ങളിൽ നിന്നും നഗരങ്ങളിലേക്ക് എന്ത് ചെയ്യുന്നു ആൾക്കാർ മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട് ആ മൈഗ്രേറ്റ് ചെയ്യാൻ രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് വെച്ചാൽ ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട് അട്രാക്ട് ചെയ്യുന്ന കാരണങ്ങളും ഒന്ന് വെച്ചാൽ നിർബന്ധമായിട്ട് ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട് പോകാനുള്ള കാരണങ്ങൾ ആൾക്കാർ അട്രാക്ട് ചെയ്യാനുള്ള കാരണങ്ങളും പുൽ ഫാക്ടേഴ്സ് നിന്നും ആ പുൽ ഫാക്ടേഴ്സ് വരുന്നതാണ് നമ്മുടെ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ലഭ്യത പിന്നെ നമ്മുടെ അർബൻ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് പിന്നെ പുഷ് നിർബന്ധമായിട്ട് തള്ളി പോകുന്നതാണ് അവർ നിർബന്ധമായിട്ടായിരുന്നു മാറും നഗരങ്ങളിൽ നിന്ന് ഗ്രാമങ്ങളിൽ നിർബന്ധമായിട്ട് നഗരങ്ങളിൽ പോകാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാല് പൂർ ലിവിങ് കണ്ടീഷൻസ് ആണ് അതായത് നഗരങ്ങളുടെ ലിവിങ് കണ്ടീഷൻസ് നമ്മുടെ ലിവിംഗ് കണ്ടീഷൻസ് പൂർണ്ണ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ലഭ്യത പൂറാണ് എക്കണോമിക് ഓപ്പർച്യൂണിറ്റീസ് പൂർവാണ് ഹെൽത്ത് കെയർ ഫെസിലിറ്റി പോറാണ് ഓക്കെ ഇതാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ നിങ്ങൾ ആലോചിക്കണം ആക്ച്വലി നമ്മുടെ കേരളത്തിന്റെ കേസല്ല കേരളത്തിന് പുറത്തുള്ള പല സ്റ്റേറ്റുകളും നോക്കുമ്പോഴത്തേന് ഈ റൂറൽ എല്ലാം ഇത്രയും എന്താണ് പ്രശ്നങ്ങൾ ഉണ്ടെന്ന് അല്ലെങ്കിൽ ലിവിംഗ് കണ്ടീഷൻസ് അല്ലെങ്കിൽ അവരുടെ ഈ ഒരു ദിവസം കിട്ടുന്ന വേതനം അല്ലെങ്കിൽ സാലറി ഇതൊക്കെ എന്താണ് ഭയങ്കര കുറവാണ് അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ എന്ത് ചെയ്യുന്നത് നഗരങ്ങളിലേക്ക് പോകാനാണ് പോകുന്നത് ഓക്കെ അപ്പൊ ഇത് ഈ രണ്ട് പോയി മനസ്സിലായല്ലോ നാച്ചുറൽ ഇൻക്രോസ് പോപ്പുലേഷനും റൂറൽ ടു അർബൺ മൈഗ്രേഷൻ ഞാൻ അടുത്തവേക്ക് പോവുകയാണ് അപ്പൊ ഇതാണ് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ് മെയിൻ കോസസ്സന്നാണ് നമ്മൾ ഇനി നമ്മൾ ഡീറ്റെയിൽ പഠിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമ്മൾ വരുന്നുണ്ട് ഞാൻ ജസ്റ്റ് ഇൻട്രഡക്ഷൻ ആയിട്ട് പറഞ്ഞു പോന്നേ ഉള്ളൂ ഇനി ഇന്നു വെച്ചാൽ ഇന്ത്യയിൽ എത്ര ശതമാനം ആൾക്കാരാണ് നഗര നഗരത്തിൽ താമസിക്കുന്നത് എന്നൊരു കണക്കുണ്ട് അപ്പൊ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി പതിനൊന്നിനെ ലാസ്റ്റ് ആണ് സെൻസസ് ഇരുപത്തി ഒന്നിലാണ് അടുത്ത സെൻസസ് നടക്കേണ്ടിരുന്നത് പക്ഷേ കോവിഡ് കാരണം ആ സെൻസസ് നടന്നിട്ടില്ല ഇനി ഇരുപത്തി നാല് സെൻസസ് തുടങ്ങും അതായത് അടുത്ത ഒക്ടോബറിലെ നവംബറിലെ സെൻസസ് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറയുന്നുണ്ട് ഇതുവരെ അതിന് നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല എന്നാൽ ും രണ്ടായിരത്തി പതിനൊന്നിന്റെ സെൻസസ് പ്രകാര ഇന്ത്യയിലുള്ള ഡെമോഗ്രഫി ഡേറ്റ അനുസരിച്ച് ഇന്ത്യയിലെ നിലവിൽ എത്രയാണ് നൂറ്റി ഇരുപത്തൊന്ന് കോടി ജനങ്ങളാണ് ആ സമയത്തുള്ള ഇന്ത്യയുടെ സെൻസസ് പ്രകാരം ഡേറ്റയാണ് നൂറ്റി ഇരുപത്തൊന്ന് കോടി ജനങ്ങളാണ് ആ നൂറ്റി ഇരുപത്തൊന്ന് കോടി ജനങ്ങളാണ് മുപ്പത്തൊന്ന് ശതമാനം ആൾക്കാർ ശ്രദ്ധിക്കണേ മുപ്പത്തൊന്ന് ശതമാനം ആൾക്കാരാണ് നഗരങ്ങളിൽ താമസിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിന്റെ കേസിലാണ് അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി രണ്ടായിരത്തി ഇരുപത്തിനാലായിട്ടുണ്ട് എന്തായാലും ഇത് ഉറപ്പായിട്ടും ഷിഫ്റ്റ് ചെയ്ത് മുപ്പത്തൊന്ന് ശതമാനം അന്ന് മുപ്പത്തൊന്ന് ശതമാനം ആൾക്കാരായിരുന്നു അർബനൈസേഷൻ ലെവലെന്ന് ഉദ്ദേശിക്കുന്നത് അപ്പൊ അതിനകത്ത് നമ്മൾ ഭയങ്കര ഒരു മാറ്റമാണ് വന്നിരിക്കുന്നത് അപ്പൊ പിന്നെ പറയുന്നതെന്ന് വെച്ചാൽ രണ്ടായിരത്തി അമ്പതോ കൂടി നമ്മുടെ യുണൈറ്റഡ് നേഷൻസിന്റെ ഒരു ഓർഗനൈസേഷൻ ആണ് യു എൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക് ആൻഡ് സോഷ്യൽ അഫേഴ്സ് എന്നുള്ളത് യു എൻ ഡിപ്പാർട്ട്മെന്റ് എക്കണോമിക് സോഷ്യൽ അഫയേഴ്സ് എന്ന പ്രകാരം അത് പറയുന്നത് വെച്ചാൽ രണ്ടായിരത്തി അമ്പതോട് കൂടി ഇന്ത്യയിൽ ഫോർ സിക്സ്റ്റീൻ മില്യൻ ഏകദേശം നാൽപ്പത്തൊന്ന് കോടി ജനങ്ങൾ എന്ത് വരുന്നെന്ന് പറയാമോ നഗരങ്ങളിലേക്ക് താമസം മാറിയിരിക്കുമെന്ന് പറയാം ഏകദേശം പകുതി ഏകദേശം നൂറ്റി നാൽപ്പത്തൊന്ന് കോടിയൊക്കെ പുറത്തായിരിക്കും ഏകദേശം പകുതി ആൾക്കാരെ നഗരങ്ങളിലേക്ക് ഷിഫ്റ്റ് ചെയ്യും എന്ന രീതിയിലേക്കാണ് നമ്മുടെ ഈവൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക് ആൻഡ് സോഷ്യൽ അഫേഴ്സ് രണ്ടായിരത്തി പതിനെട്ട് റിപ്പോർട്ട് പ്രകാരമാണ് അപ്പൊ നിങ്ങൾ ആലോചിക്കും എന്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഇരുപത്തിനാല് റിപ്പോർട്ട് വന്നില്ല എന്നുള്ളത് ഈ ലാസ്റ്റ് റിപ്പോർട്ട് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇവരുടെ ലാസ്റ്റ് റിപ്പോർട്ട് വന്നിരിക്കുന്നത് ആ ലാസ്റ്റ് റിപ്പോർട്ട് ഇന്ത്യ മെൻഷൻ ചെയ്തിരിക്കുന്ന ഈ കാര്യത്തിലാണ് രണ്ടായിരത്തി അമ്പതോട് കൂടി നാനൂറ്റി പതിനാറ് മില്ല്യ ആൾക്കാരാണ് ഈ അർബൻ നര നഗരത്തിലേക്ക് മാറി താമസിക്കാനുള്ളതെന്ന് പറഞ്ഞു ആ സമയത്തിന് രണ്ട് പതിനഞ്ച് സെൻസസ് പ്രകാരം ഇന്ത്യയിലെ ജനസംഖ്യ നൂറ്റി ഇരുപത്തി കോടിയാണ് പറഞ്ഞേക്കുന്നത് അതിനകത്ത് തന്നെ മുപ്പത്തി ഒന്ന് പോയിന്റ് വൺ പെർസെന്റേജ് ആണെന്ന് അർബനൈസേഷൻ ലെവൻ ഉദ്ദേശിക്കുന്നത് ആ ജസ്റ്റ് നോട്ട് വെച്ചേക്കണം ഈ രണ്ട് കേസ് ഈ രണ്ട് കേസുകളെല്ലാം നമ്മളെ അടുത്താണ് നമ്മളിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കറണ്ട് സ്ട്രാറ്റജസ് ഞാൻ പറയണം ഇന്ത്യയിൽ നിലവിലുള്ള അർബൻസിനെ കണക്കുകൾ എന്തൊക്കെയാണെന്നാണ് ഈ കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇപ്പൊ ഇന്ത്യയിലെ നിലവിൽ അർബൻ പോപ്പുലേഷൻ തേർട്ടി വൺ പോയിന്റ് വൺ പെർസെന്റാണ് ജനസംഖ്യയുടെ മുപ്പത്തൊന്ന് ശതമാനം ആൾക്കാർ എന്ത് ചെയ്യുന്നതാണ് അർബൻ മേഖലകൾ താമസിക്കുന്നത് ഏറ്റവും കൂടുതൽ അർബൻ സ്റ്റേറ്റുകളാണ് പറഞ്ഞിരിക്കുന്നത് മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് തമിഴ്നാട് ഇത് മൂന്നുമാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരെ അർബൻ ഏരിയയിൽ താമസിക്കുന്ന മൂന്ന് പ്രധാനപ്പെട്ട മൂന്ന് സ്റ്റേറ്റുകൾ പറയുന്നത് പിന്നെ നേരത്തെ പറഞ്ഞു നമ്മുടെ യു എൻ യു എൻ ഡി എസ് അതായത് യുണൈറ്റഡ് നേഷൻസ് എക്കണോമിക് ആൻഡ് സോഷ്യൽ വെൽഫെയറിന്റെ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി അമ്പോഴ് കോടി നാനൂറ്റി പതിനാറ് മില്യൻ ആൾക്കാരാണ് അർബൻ ഏരിയയിലേക്ക് മാറി താമസിക്കുന്ന പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ ഗ്രീൻ ലൈൻ കാണിക്കുന്ന റൂറൽ ഏരിയയിൽ റെഡ് ലൈൻ കാണിക്കുന്നത് നമ്മുടെ അർബൻ ഏരിയയാണ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഇവിടുത്തെ ആ ഇയർ എക്സ് ആക്സിൽ അതായത് താഴത്തെ ആക്സിൽ കാണിക്കുന്നത് നമ്മുടെ ഇയറും വൈഎക്സിൽ കാണിക്കുന്നത് നമ്മുടെ പോപ്പുലേഷനാണ് കാണിക്കുന്നത് അപ്പൊ ഇന്ന് ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ വർഷം കൂടുന്ന അനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നത് അർബണിലെയും റൂറലിന്റെയും ആ പോപ്പുലേഷൻ ഷിഫ്റ്റ് ആണ് അവിടെ കാണിച്ചിരിക്കുന്നത് ഏകദേശം രണ്ടായിരത്തി അമ്പതോട് കൂടി എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ നഗരങ്ങളിൽ നഗരങ്ങളിൽ ആൾക്കാർ കൂടുതലായി ഗ്രാമങ്ങളിലേക്കാട്ടും ഏറ്റവും കൂടുതൽ ആൾക്കാർ താമസിക്കുന്ന നഗരങ്ങളിലേക്കും തിരിച്ച് നഗരങ്ങളിൽ നഗരങ്ങളിലെന്തെയും പോപ്പുലേഷൻ കൂടുതൽ ഗ്രാമങ്ങളെന്തെങ്കിലും പോപ്പുലേഷൻ കുറവാണ് വരുന്നത് കാരണം പോപ്പുലേഷൻ ഷിഫ്റ്റ് എന്ത് ചെയ്യുന്ന ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതിന് പോപ്പുലേഷൻ ഷിഫ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഗ്രാമങ്ങളിൽ ഇപ്പോൾ ആൾക്കാർ കുറയും നഗരങ്ങളിലേക്ക് ആൾക്കാർ കൂടും എന്നൊരു ഒരു ആണ് ഈ ഗ്രാഫിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആക്ച്വലി ഇത് പ്രോപ്പർ ഡേറ്റ അനുസരിച്ച് ഉള്ള ഗ്രാഫാണ് പറഞ്ഞേക്കുന്നത് ഇവിടെ നിങ്ങൾ ആലോചിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ആലോചിക്കുന്നത് നിലവിൽ രണ്ടായിരത്തി പതിനൊന്ന് സെൻസിൽ പ്രകാരം ഇന്ത്യയിലെ അർബൻ പോപ്പുലേഷൻ അല്ലെങ്കിൽ ജനസംഖ്യ എത്ര ശതമാനമാണ് അർബൻ മേഖല താമസിക്കുന്നത് എത്ര ശതമാനം താമസിക്കുന്നത് മുപ്പത്തി ഒന്നേ പോയിന്റ് ഒന്ന് ശതമാനമാണ് താമസിക്കുന്നത് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ മേജർ അർബൻ സ്റ്റേറ്റ് അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ നമ്മുടെ നേരത്തെ ഞാൻ മൂന്ന് സിറ്റീസ് ആസ്പയല്ലോ മെട്രോ സിറ്റീസ് അർബൻ സിറ്റീസ് പിന്നെ മൂന്നാം സിറ്റീതാണ് പറഞ്ഞത് കേരളത്തിൽ ഇല്ലാത്ത ഇല്ലാത്ത സിറ്റിയുടെ പേരെന്താണ് പറഞ്ഞത് മെട്രോ സിറ്റീസ് പറഞ്ഞു അർബൻ സിറ്റീസ് പറയും മൂന്നാം സിറ്റിയുടെ പേരെന്താണ് ടൈപ്പ് ചെയ്തുള്ളത് ആരെങ്കിൽ മെട്രോ അർബൻ മൂന്നാമത്തെ സിറ്റീതാണ് പറഞ്ഞത് മെഗാ സിറ്റീസ് ഓക്കെ ഇപ്പൊ മെഗാ സിറ്റീസ് ഇപ്പം ഈ പറഞ്ഞ മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് തമ്മിലാണ് ഈ മൂന്ന് സിറ്റീസ് ആണ് നമ്മുടെ മെഗാ സിറ്റീസ് എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് എല്ലാവരും കാണുന്ന മഹാരാഷ്ട്രയിൽ നിങ്ങൾക്ക് സബർബൺ ട്രെയിൻസ് നിങ്ങൾ ഫേസ്ബുക്കിലും അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോസിൽ എപ്പോഴും കാണുന്നത് സബർബൻ ട്രെയിൻ ആൾക്കാർ തിങ്ങി നിറഞ്ഞു പോകുന്നതല്ല കാരണം അവിടെ നിങ്ങളിൽ എന്താണ് പോപ്പുലേഷൻ വളരെ കർബൺ പോപ്പുലേഷൻ വളരെ കൂടുതലാണ് അതിന് തന്നെ ഉത്തർപ്രദേശിന്റെ കേസ് പറയുകയാണെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ഒരു ഫാക്ട് ഫാക്റ്റ് ഉണ്ട് അതായത് നമുക്ക് അറിയാൻ പറ്റും ലോകത്തിൽ തന്നെ വലിപ്പത്തിൽ അഞ്ചാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ് വരുന്നത് വലിപ്പത്തിൽ അഞ്ചാം സ്ഥാനത്തുള്ള രാജ്യം ലോകത്തില് ബൈ സൈസില് നമ്മുടെ വലിപ്പത്തില് അഞ്ചാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ് വരുന്നത് അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം എത്ര വരുന്നതിനകത്ത് ഇതൊരു ജി കെ സ്ട്രാറ്റജിക്ക് വരുന്ന ഒരു ഇതാണത് പണ്ട് പ്രീവിയസ് ഒരു ക്വസ്റ്റിനും കൂടെയാണ് ഞാൻ ചോദിച്ചത് വലിപ്പത്തില് അഞ്ചാം സ്ഥാനത്തുള്ള രാജ്യം അല്ലെങ്കിൽ ഇന്ത്യയുടെ സ്ഥാനം വരുന്നത് കമന്റ് ചെയ്തോളൂ യാ അഞ്ചാം സ്ഥാനം എസ് തനീഷ ആയിട്ടുണ്ട് അഞ്ചാം സ്ഥാനം ബ്രസീലാണ് വരുന്നത് ഇന്ത്യയുടെ സ്ഥാനം സെവൻതാണ് കറക്റ്റ് ആണ് പിന്നെ ആലോചിക്കുന്ന ആലോചിക്കണം ഈ ബ്രസീലില് ഉള്ള ജനസംഖ്യ അതായത് എനിക്ക് തോന്നുന്നു ഒരു ഇരു ഇരുപത്തി ഇരുപത്തി ഒന്ന് കോടി ജനങ്ങളാണ് ആ ഇരുപത്തൊന്ന് കോടി ജനങ്ങളാണ് ഉത്തർപ്രദേശിൽ മാത്രം ഉള്ളത് അതായത് ആ ടോട്ടൽ ബ്രസീലിന് രാജ്യം എടുക്കുവാണെങ്കിൽ ആ രാജ്യത്തിന് മൊത്തത്തിലുള്ള ജനസംഖ്യയാണ് നമ്മൾ ഉത്തർപ്രദേശിൽ നിന്ന് സ്റ്റേറ്റ് മാത്രം എടുക്കുവാണെങ്കിൽ ആ സ്റ്റേറ്റ് മാത്രമുള്ളൂ നിങ്ങൾ ആലോചിച്ചു നോക്കാം തന്നെ ആ പോപ്പുലേഷൻ കമ്പാരിസൺ കാണാൻ പറ്റുന്നുണ്ട് അതാണ് പറയുന്നത് അത്രയും കൂടുതൽ ആൾക്കാരാണ് ഉത്തർപ്രദേശിൽ താമസിക്കുന്നത് താമസിക്കുന്നത് കാരണം നമുക്കറിയാൻ വേണ്ടി ഇന്ത്യയിലെ സെൻസ് ഇത് അനുസരിച്ചിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ താമസിക്കുന്ന ഒരു ഏരിയ വരുന്നത് ഉത്തർപ്രദേശിൽ തന്നെയാണ് വരുന്നത് ഓക്കെ അപ്പം അവിടെ തന്നെ ഈ ജനസംഖ്യ വൈസ് നോക്കണമെങ്കിൽ ബൈ ബൈ ഏരിയ അതായത് ബ്രസീലാണ് വലിപ്പത്തിൽ അഞ്ചാം സ്ഥാനം കിടക്കുന്നത് ഇന്ത്യ വെറും ഏഴാം സ്ഥാനത്ത് കിടക്കുന്നത് പക്ഷേ ബ്രസീലുള്ള ടോട്ടൽ പോപ്പുലേഷൻ്റെ ടോട്ടൽ ആണ് നമ്മൾ ഇന്ത്യയിലുള്ള ഒരു സ്റ്റേറ്റ് ആയിട്ടുള്ള ഉത്തർപ്രദേശിൽ മാത്രം നിൽക്കുന്നത് ഓക്കെ അത് ജസ്റ്റിന് നോട്ട് വെച്ചേക്കാണ് ജസ്റ്റിന് പറഞ്ഞത് പോയതേ ഉള്ളൂ നിങ്ങളുടെ കേസ് ഒന്ന് അത് അറിഞ്ഞിരിക്കണേ ആയിട്ട് ഇത്രയുള്ളൂ പ്രധാനപ്പെട്ട അർബൻ സിറ്റീസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് തമിഴ്നാട് ഓക്കെ പിന്നെ നമ്മുടെ കറണ്ട് സ്റ്റാറ്റസ് പ്രകാരം ഇന്ത്യ രണ്ടായിരത്തി പതിനൊന്ന് സെൻസസ് നമുക്ക് പുതിയ ഡേറ്റ വന്നിട്ടില്ല ഇപ്പൊ എപ്പോഴും രണ്ടായിരത്തി പന്ത്രണ്ട് പതിനൊന്നും ഡേറ്റ പ്രകാരമായിരിക്കും അവർ ചോദിക്കുന്നത് തന്നെ രണ്ടായിരത്തി പന്ത്രണ്ട് ഡേറ്റ പ്രകാരം ഇന്ത്യ ജനസംഖ്യ എത്ര ശതമാനം അർബൻബ് താമസിക്കുന്നുണ്ട് എത്ര ശതമാനം താമസിക്കുന്നുണ്ട് നോട്ട് വെച്ചാൽ പോയിന്റ് ആണ് തേർട്ടി വൺ പോയിന്റ് വൺ പെർസെന്റ് അതെ തേർട്ടി വൺ പോയിന്റ് വൺ പെർസെന്റ് ആണ് വരുന്നത് ഓക്കെ ഇത്രയാണ് നമ്മൾ പറഞ്ഞത് നമ്മൾ ആക്ച്വലി നമ്മൾ ഇതുവരെ നമ്മൾ സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റിനെ കേറിയിട്ടില്ല ഇതൊക്കെ ജസ്റ്റ് ഒരു അല്ലാതെ ജസ്റ്റ് ഒരു എം സി ക്യൂ സോറി ചോദിക്കുന്ന ബോർ ആണ് ഇത് വന്നിരിക്കുന്നത് എല്ലാം വന്നിരിക്കുന്നതല്ല സ്റ്റേറ്റ്മെൻസ് ക്വസ്റ്റിനൊക്കെ വരുത്തേയുള്ളൂ അപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ നോട്ട് വെച്ചാൽ ആദ്യം പറഞ്ഞു എന്താണ് അർബനൈസേഷൻ പറഞ്ഞ എന്താണ് അർബനൈസേഷനുള്ള കാരണങ്ങൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു ആകെ രണ്ട് പ്രധാനമുണ്ട് രണ്ട് കാരണങ്ങളോ പറഞ്ഞത് ഒന്നെന്ന് വെച്ചാൽ പോപ്പുലേഷൻ ഷിഫ്റ്റും പിന്നെ ഒന്നെന്ന് വെച്ചാൽ ബർത്ത് റേറ്റ് ഡെത്ത് റേറ്റ് ആണ് കൂടുവാണെങ്കിൽ പക്ഷെ അത് മാത്രമല്ല ഇനിയും കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മൾ വരുന്നു വരുന്നുണ്ട് സിൻട്രോഷൻ പറഞ്ഞു പോകുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ ആക്ച്വലി സ്റ്റേറ്റ് വൈസ് ആയിട്ട് നമ്മൾ ഇനി സ്റ്റേറ്റ് വൈസ് ഉള്ള കുറച്ച് കാര്യങ്ങൾ പറയണം നമ്മൾ അറിഞ്ഞിരിക്കണം അതായത് ഏത് സ്റ്റേറ്റിലാണ് ഏറ്റവും കൂടുതൽ അർബനൈസേഷൻ ഉള്ളത് അല്ലെങ്കിൽ ജനസംഖ്യ പ്രകാരം ഏത് സ്റ്റേറ്റിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ താമസിക്കുന്നത് നഗരത്തിൽ ഏറ്റവും താമസിക്കുന്നത് അതൊക്കെ നമുക്ക് നോട്ടീസ് വെക്കണം ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സ് ആണ് ഇനി നമ്മൾ വരാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഇനി ഇനി പറയുന്നതല്ല പിന്നെ അടുത്ത ഫസ്റ്റ് കേസ് നോക്കണേ നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ട് സ്റ്റേറ്റ് വൈസ് നമ്പർ ഓഫ് പേഴ്സൺസ് ലിവിംഗ് അർബൻ ഏരിയ അത് ജനസംഖ്യാടിസ്ഥാനത്തിൽ അർബൻ ഏരിയ താമസിക്കുന്നതിനകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ താമസിക്കുന്ന ഏത് സ്റ്റേറ്റിലാണെന്നാണ് വരാൻ പോകുന്നത് അപ്പൊ ഇവിടെ ഞാൻ പറയുന്നത് നമ്മൾ നമ്മുടെ മുപ്പത്തൊന്ന് പോയിന്റ് ഒന്ന് ശതമാനം ആൾക്കാരാണ് നഗരത്തിൽ താമസിക്കുന്നത് ആ മുപ്പത്തൊന്ന് പോയിന്റ് ശതമാനം ആൾക്കാരത്ത് ഏറ്റവും കൂടുതൽ താമസിക്കുന്ന സ്റ്റേറ്റ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് തമിഴ്നാട് വെസ്റ്റ് ബംഗാൾ ആന്ധ്ര ഗുജറാത്ത് കർണാടക മധ്യപ്രദേശ് രാജസ്ഥാൻ കേരള ഇത്രയും പത്ത് സ്റ്റേറ്റുകളാണ് ഏറ്റവും കൂടുതൽ എന്താണ് അർബൻ അർബൻ ഏരിയയിൽ താമസിക്കുന്ന ആൾക്കാരുടെ ലിസ്റ്റ് അപ്പൊ നേരത്തെ പറയുന്ന മുപ്പത്തൊന്ന് പോയിന്റ് ഒന്ന് ശതമാനം ആൾക്കാർ താമസിക്കുന്നത് അതിൻ്റെ എഴുപത്തൊന്ന് ശതമാനം ഈ പത്ത് സ്റ്റേറ്റിലാണ് താമസിക്കുന്നത് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ അർബൻ പോപ്പുലേഷൻ ശ്രദ്ധിക്കണേ ബൈ സൈസ് പോപ്പുലേഷൻ സൈസ് കൂടുമ്പോഴത്തേന് ഏറ്റവും കൂടുതൽ അർബൻ പോപ്പുലേഷൻ ഉള്ളത് ഏതാണെന്ന് വെച്ചാൽ മഹാരാഷ്ട്രയാണ് ഓക്കെ ഏത് ഏതാണ് ബൈ സൈസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് പേഴ്സൺസ് ലിവിംഗ് ഇൻ അർബൻ ഏരിയ അതായത് ജനസംഖ്യ അടിസ്ഥാനത്തിൽ ഒരു നഗരത്തിൽ താമസിക്കുന്ന ഏത് നഗരത്തിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ താമസിക്കുന്നത് വെച്ചാൽ മഹാരാഷ്ട്രയിലാണ് മഹാരാഷ്ട്ര സ്റ്റേറ്റിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ നഗരത്തിൽ താമസിക്കുന്നത് ഏകദേശം അമ്പത് പോയിന്റ് എട്ട് മില്യൻ ആൾക്കാരാണ് ആൾക്കാരാണ് ഏകദേശം ഒരു അഞ്ചു കോടി ആൾക്കാരാണ് എന്ത് ചെയ്യുന്നത് അവിടെ താമസിക്കുന്നത് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ മെട്രോ ഒരു മെഗാ സിറ്റി ആവണമെങ്കിൽ ഒരു കോടിക്ക് മുകളിലാണ് പോപ്പുലേഷൻ വരേണ്ടത് ഏകദേശം ഒരു അഞ്ച് കോടി പുറത്ത് ആൾക്കാരാണ് എന്ത് ചെയ്യുന്നത് മഹാരാഷ്ട്ര മാത്രം താമസിക്കുന്നത് ബൈ ആണ് പോപ്പുലേഷൻ സൈസ് എന്ന് പറയുന്നത് രണ്ടാം സ്ഥാനം വരെ ഏതാ പറയാം നമ്മൾ ഉത്തർപ്രദേശ് ആണ് ഉത്തർപ്രദേശാണ് ഏകദേശം നാല് പോയിന്റ് നാല് കോടി ആൾക്കാരാണ് ഉത്തർപ്രദേശിൽ മാത്രം നഗര നഗരങ്ങളിൽ മാത്രം ഞാൻ താമസിക്കുന്നത് ഓക്കെ അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം പറ്റില്ല അപ്പൊ ഈ രണ്ട് കേസ് നോട്ട് ചോദിച്ചേക്കണം ഫസ്റ്റ് പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ പോപ്പുലേഷൻ സൈസ് അല്ലെങ്കിൽ നഗരത്തിൽ താമസിക്കുന്ന ആൾക്കാരുടെ എണ്ണം നോക്കുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ നഗരത്തിൽ താമസിക്കുന്ന ഏത് സ്റ്റേറ്റിലാണ് അത് ഫസ്റ്റ് വരുന്ന മഹാരാഷ്ട്ര സെക്കൻഡ് വരുന്നത് ഉത്തർപ്രദേശ് നിങ്ങൾ മനസ്സിലാലോചിച്ചത് അതേ സബർബൺ ട്രെയിനല്ലേ സബർബൺ ട്രെയിൻ ഏറ്റവും കൂടുതൽ ഉള്ളത് അല്ലെങ്കിൽ ആ ട്രെയിനുകൾ തിങ്ങി നിറഞ്ഞു പോകുന്നത് സബർബൺ ട്രെയിൻ മനസ്സിൽ കേൾക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും അത് ഏത് സ്റ്റേറ്റിൽ വരുന്നത് മഹാരാഷ്ട്ര ആണ് മഹാരാഷ്ട്രയിലാണ് എന്ത് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ നഗര നഗരവൽക്കരണം നടക്കുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാർ നഗരത്തിൽ താമസിക്കുന്ന ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത് മഹാരാഷ്ട്രയാണ് ഏകദേശം അഞ്ചു കോടി ആൾക്കാരാണ് മഹാരാഷ്ട്ര വരുന്നത് തൊട്ടുപോയുള്ള ഉത്തർപ്രദേശ് വരുന്നത് നാല് കോടി അതിന് മൂന്നാം സ്ഥാനം ഏത് വരുന്നത് നമ്മുടെ തമിഴ്നാട് വരുകയാണ് ചെയ്യുന്നത് അപ്പൊ ഈ മൂന്ന് കേസുകൾ ആലോചിച്ചാണ് ഫസ്റ്റ് അതായത് ഏറ്റവും കൂടുതൽ ജനസംഖ്യ അടിസ്ഥാനത്തിൽ നഗരത്തിലേറ്റവും കൂടുതൽ താമസിക്കുന്നത് ഫസ്റ്റ് മഹാരാഷ്ട്ര സെക്കൻഡ് ഉത്തർപ്രദേശും തേർഡ് തമിഴ്നാട് ഓക്കെ ആണോ ഈ പറഞ്ഞത് ഓക്കെ ഇനി നമുക്ക് അടുത്തതേക്ക് പോവാം അടുത്ത കേസ് എന്ന് വെച്ചാൽ സ്റ്റേറ്റുകൾ അടിസ്ഥാനം അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏത് 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 സ്റ്റേറ്റ് ആണ് ഏറ്റവും കൂടുതൽ നഗരവൽക്കരണം ഉള്ളപ്പെട്ട സ്റ്റേറ്റുകൾ ഏതാണെന്ന് ചോദിച്ചാൽ അത് നിങ്ങൾ ആ ഡേറ്റ കണ്ടാൽ നിങ്ങൾ ചിലപ്പോൾ ആശ്ചര്യപ്പെടും കാരണം ഏറ്റവും കൂടുതൽ നഗരവൽക്കരണ സ്റ്റേറ്റ് എന്ന് വെച്ചാൽ ഗോവയാണ് നമുക്കറിയാൻ പറ്റും ഗോവ സൈസ് അറിയേ അല്ലേ ഗോവയുടെ സൈസ് വളരെ ചെറുതാണ് അപ്പോൾ അപ്പൊ ഗോവ എന്ന സ്റ്റേറ്റിലാണ് ഏകദേശം ആ സ്റ്റേറ്റ് ബൈ ഏരിയ കവർ ചെയ്യുമ്പോൾ അറുപത്തിരണ്ട് പോയിന്റ് രണ്ട് ശതമാനം ആൾക്കാർ ഗോവയിൽ എന്ത് ചെയ്യുന്നത് നഗരങ്ങളിലാണ് താമസിക്കുന്നത് കാരണം ഗോവയിൽ ഏറ്റവും കൂടുതൽ റൂറൽ ഏരിയസ് വളരെ കുറവാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഗോവയാണ് ആക്വൻ എന്ത് ചെയ്യുന്നത് ഈ മോസ്റ്റ് അർബനൈസ്ഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് അപ്പൊ ഏറ്റവും കൂടുതൽ നഗരവൽ നഗരവൽക്കരപ്പെട്ട സ്റ്റേറ്റ് ഏതാ ഏതെന്ന് വെച്ചാൽ ഏതാ പറയേണ്ടത് മഹാരാഷ്ട്ര ഉത്തരം പറയേണ്ടത് അവിടെ വരേണ്ട ഏതാ വരുന്നത് ഗോവയാണ് അത് നിങ്ങൾ ശ്രദ്ധിക്കണം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ചത് ബൈ ഏരിയ ബൈ ഏരിയയിൽ എന്ത് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ നഗരവൽക്കരണം പെട്ട സ്റ്റേറ്റ് ഏതാന്ന് വെച്ചാൽ ഗോവയാണ് വരുന്നത് രണ്ടാം സ്ഥാനം വരുന്നത് തമിഴ്നാട് മൂന്നാം സ്ഥാനം വരുന്നത് ഏതാണെന്ന് അറിയാം നമ്മുടെ കേരളമാണ് വരുന്നത് നാലും അഞ്ച് മഹാരാഷ്ട്രയും ഗുജറാത്തും കാരണം എന്താണെന്ന് അറിയാമോ മഹാരാഷ്ട്രയും ഗുജറാത്തും ബൈ ഏരിയ നോക്കുമ്പോഴത്തേക്കും എന്താണ് ഭയങ്കര വലിയൊരു സ്റ്റേറ്റ് ആണ് അല്ലെ അപ്പൊ ഏരിയ കുറഞ്ഞ സ്റ്റേറ്റ് ആയിരിക്കുമല്ലോ എന്ത് ചെയ്യുന്നത് നഗരവത്കരണത്തിൽ മുന്നിട്ട് നിൽക്കുന്നത് അപ്പൊ അങ്ങനെ ആകെ അത് ഏറ്റവും കൂടുതൽ നഗരവൽക്കരണപ്പെട്ട സ്റ്റേറ്റ് ഏതാണെന്ന് വെച്ചാൽ ഏതാണെന്ന് പറയുന്നത് നമ്മൾ ഗോവയെന്ന് പറഞ്ഞത് ഏകദേശം ആ സ്റ്റേറ്റിൽ ഗോവയുടെ അറുപത്തി ശതമാനം ആൾക്കാർ ആൾക്കാരെവിടെ താമസിക്കുന്നത് നഗരത്തിലാണ് താമസിക്കുക അപ്പൊ നഗരവൽക്കരണപ്പെട്ട സ്റ്റേറ്റ് ഏതാണെന്ന് വെച്ചാൽ എന്ന് പറയണം പക്ഷേ എന്നാൽ ഏറ്റവും കൂടുതൽ നഗരത്തിൽ താമസിക്കുന്ന ആൾക്കാരുടെ എണ്ണം നോക്കുവാണെങ്കിൽ അത് ഏത് സ്റ്റേറ്റ് സ്റ്റേറ്റാണ് മഹാരാഷ്ട്ര അഞ്ചു കൂടി ആൾക്കാർ മഹാരാഷ്ട്രയിൽ നാലുകൂടി ആൾക്കാർ ഉത്തർപ്രദേശിൽ തൊട്ടുപറവില്ലാതെ വരുന്നത് മൂന്നാമത്തെ സ്റ്റേറ്റ് ഏതാ പറഞ്ഞത് ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ നഗരത്തിൽ താമസിക്കുന്ന ആൾക്കാരുടെ ഫസ്റ്റ് മഹാരാഷ്ട്ര സെക്കൻഡ് ഉത്തർപ്രദേശ് മൂന്നാമതാണത് ഏതാ പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട് അതെ തമിഴ്നാടാണ് തമിഴ്നാടാ പറഞ്ഞത് ഇനി അടുത്ത ഞാൻ പറഞ്ഞു ഇപ്പം ഞാൻ പറയുന്ന നമ്മുടെ സ്റ്റേറ്റുകളിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ നഗരവൽക്കരണപ്പെട്ട സ്റ്റേറ്റ് ഏതാണെന്ന് വെച്ചാൽ ഫസ്റ്റ് വരുന്നത് ഗോവയാണ് ഏകദേശം ഗോവയിലുള്ള ജനസംഖ്യയുടെ അറുപത്തി രണ്ട് ശതമാനം ആൾക്കാർ നഗരത്തിൽ താമസിക്കുന്നുണ്ട് തമിഴ്നാട്ടിൽ രണ്ടാമത് കേരളത്തിൽ മൂന്നാമത് വരും അവിടെ മഹാരാഷ്ട്രയൊക്കെ നാലാം സ്ഥാനത്താണ് വരുന്നത് കാരണമെന്ന് വെച്ചാൽ ഏരിയ ഏരിയ നോക്കുകയാണെങ്കിൽ എന്താണ് ബൈ ഇത് ഈ പറഞ്ഞതെന്ന് വെച്ചാൽ ഏരിയ നോക്കിയാണ് പറഞ്ഞേക്കുന്നത് അപ്പൊ ഏരിയ നോക്കുവാണെങ്കിൽ നോക്കി പറയുകയാണെങ്കിൽ ഗോവയാണ് ഏറ്റവും കൂടുതൽ അർബണൈസ്ഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് കാരണം അവിടെ എന്താണ് സൈസ് കുറവാണ് ഗോവയുടെ ഏരിയ കുറവാണ് അവിടെ ഗ്രാമങ്ങളിലല്ല ഗ്രാമങ്ങളിൽ കുറവാണ് അല്ല ഗ്രാമപഞ്ചായത്ത് കുറവായിരിക്കുമല്ലോ ഒബിയസ്ലി കാരണം എന്ന് വെച്ചാൽ അവിടെ സ്റ്റേറ്റ് ഏരിയ കുറവാണ് ഓക്കെ പിന്നെ പോപ്പുലേഷൻ വളരെ കുറവാണ് ഓക്കെ അതുകൊണ്ട് ഗോവയാണ് മോസ്റ്റ് അർബനൈസ്ഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് അത് ജസ്റ്റ് നോട്ട് നോട്ട് ചെയ്ത് വെച്ചേക്കണം ഇപ്പൊ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ് നമുക്കറിയാൻ പറ്റും നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റില് നമ്മള് സപ് സ്റ്റേറ്റ് അല്ല സെവൻ സ്റ്റേറ്റ് എന്ന് പറയാൻ പറ്റും സെവൻ സിസ്റ്റേഴ്സ് അങ്ങനത്തെ ഏറ്റവും കൂടുതൽ അർബനൈസ്ഡ് സ്റ്റേറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് എന്ന് വെച്ചാൽ മിസോറാം ആണ് മിസോറാം ആണ് മോസ്റ്റ് അർബനൈസ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് അല്ലെ ഈ മിസോറാമിനെ പറ്റി പറയുകയാണെങ്കിൽ അറിയാൻ പറ്റും നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ ഒരു ഹാപ്പിനെസ് ഇൻഡസ്ട്രി നമ്മൾ എടുത്തായിരുന്നു ഒരു കറണ്ട് ആണ് അപ്പൊ അതായത് നമ്മൾ അറിയാൻ പറ്റും നമ്മുടെ ഹാപ്പിനെസ് ഇൻഡസ്ട്രിയിൽ ഇപ്പൊ ഇന്ത്യയുടെ റാങ്ക് എത്രയാണ് നിലവിലുള്ള യു എൻ ടെ കണക്കാരം വൺ ട്വന്റി സിക്സ് ആണ് കറക്റ്റ് ആണ് വൺ ട്വന്റി സിക്സ് ആണ് ഓക്കെ ട്വന്റി സിക്സ് ആണ് ഇന്ത്യയുടെ സ്ഥലം നിങ്ങൾ ആലോചിച്ചു നോക്കണം വൺ ട്വന്റി എനിക്കൊന്ന് ടോട്ടൽ നൂറ്റിനാൽപ്പത്താറ് രാജ്യങ്ങളും നൂറ്റി ഇരുപത്താമത്തെ രാജ്യമാണ് ഹാപ്പിനെസ് എൻ്റെ നിൽക്കുന്നത് ഇപ്പൊ നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് തന്നെ സ്വന്തമായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു ഹാപ്പിനെസ് എൻ്റസിലും ഓരോ ഓരോ സ്റ്റേറ്റ് മാതിരി നമ്മൾ ഹാപ്പിനെസ് എൻ്റഴ്സ് കാൽക്കുലേറ്റ് ചെയ്യും അങ്ങനെ ഹാപ്പിനെസ് എൻ്റസ് ടോപ്പ് വന്ന സ്റ്റേറ്റ് എന്ന് വെച്ചാൽ ആണ് ശ്രദ്ധിക്കണേ ആണ് ആക്ച്വലി ടോപ്പ് വന്ന ഹാപ്പിനെസ് എൻഡേസ് ടോപ്പ് വന്ന സ്റ്റേറ്റ് എന്നൊരു കറണ്ട് അഫേഴ്സ് ആണ് എനിക്ക് ജനുവരി ഫെബ്രുവരി ആ സമയത്ത് കറന്റ് അഫേർ തോന്നുന്നു ആ ഒരു കറണ്ട് അഫെയേഴ്സ് പകരം വന്നതാണ് മിസോറമാണ് മോസ്റ്റ് ഹാപ്പിനെസ് സ്റ്റേറ്റ് വൈസിൽ അത് ഇരുപത്തെട്ട് സ്റ്റേറ്റിൽ ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് എന്നുള്ള സ്റ്റേറ്റ് വരുന്നത് മിസോറമാണ് വന്നിരിക്കുന്നത് ഓക്കെ അത് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ് എന്നുള്ളത് അത് ജസ്റ്റ് നിങ്ങൾ നോട്ടിൽ വെച്ചേണം കേട്ടോ ഹയസ്റ്റ് സ്കോറിംഗ് സ്റ്റേറ്റ് എന്ന് വെച്ചാൽ ഉദ്ദേശം എന്ന് വെച്ചാൽ നമ്മുടെ ജനസംഖ്യ അടിസ്ഥാനത്തിൽ നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ താമസിക്കുന്നതെന്ന് വെച്ചാൽ ഏതാണ് അത് മഹാരാഷ്ട്രയാണ് അപ്പം രണ്ടാമത്തെ ഗോവയുടെ കേസ് പറഞ്ഞെന്താണെന്ന് പറയാൻ മോസ്റ്റ് അർബനൈസ്ഡ് സ്റ്റേറ്റ് ആണ് അതായത് നഗരങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന സ്റ്റേറ്റുകൾ എവിടെയെന്ന് വെച്ചാൽ അത് ഗോവയാണ് അത് ഉദ്ദേശിക്കുന്നത് കാരണം ആ നഗരങ്ങളിൽ കൂടുതൽ കൂടുതൽ കാണുന്നതെന്ന് വെച്ചാൽ ആൾക്കാർ ഏകദേശം ഒരു അറുപത് ശതമാനം ആൾക്കാർ താമസിക്കുന്നത് നഗരങ്ങളിൽ തന്നെയാണ് അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ജനങ്ങൾ താമസിക്കുന്ന ഇവിടെ എന്ന് വെച്ചാൽ മഹാരാഷ്ട്രയിലും അന്നേരം ഏറ്റവും കൂടുതൽ നഗരവൽക്കരണപ്പെട്ട സ്റ്റേറ്റ് ഏതാണെന്ന് വെച്ചാൽ അത് ഗോവയാണ് വരുന്നത് അതാണ് ഞാൻ ചോദിച്ചത് മോസ്റ്റ് അർബനൈസ്ഡ് സ്റ്റേറ്റ് ആണ് ഹയസ്റ്റ് അർബനൈസേഷൻ അല്ല മോസ്റ്റ് അർബനൈസ്ഡ് സ്റ്റേറ്റ് ഏറ്റവും കൂടുതൽ ആൾക്കാർ താമസിക്കുന്ന മഹാരാഷ്ട്രയിലും എന്നാൽ പറഞ്ഞാൽ സ്റ്റേറ്റ് വൈസിൽ ഏറ്റവും കൂടുതൽ നഗരവൽക്കര നഗരവൽക്കരിക്കപ്പെട്ട സ്റ്റേറ്റ് ഏതാണെന്ന് വെച്ചാൽ ഗോവയാണുള്ളത് ഓക്കെ നമ്മൾ ഇനിയൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ട് നമ്മളെ ലോ കൊറിയൻ സ്റ്റേറ്റ് ഇത് അധികം ചോദിക്കുകയല്ല ആഡ് ചെയ്തേ ഉള്ളൂ ലോ കൊറിയൻ സ്റ്റേറ്റ് നമ്മൾ ബീഹാർ ഒഡീഷ ആ സമയത്തൊക്കെ നഗരവൽക്കരണം പെടുന്നത് വളരെ കുറവാണ് ഓക്കെ പിന്നെ വരുന്നത് വെച്ചാൽ യൂണിയൻ യൂണിയൻ ടെറിട്ടറിയിൽ ഏറ്റവും കൂടുതൽ നഗരകൾപ്പെട്ടത് എന്ന് അറിയാലോ നമ്മുടെ ഡൽഹിയാണ് നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ഡൽഹിയാണ് ഏറ്റവും കൂടുതൽ നഗരവുകൾപ്പെട്ടത് തൊട്ട് പുറവിലായിട്ട് നമ്മുടെ യൂണിയൻ ടെറിട്ടറിയിൽ ചണ്ടീഗഡ് വരുന്നുണ്ട് ഓക്കെ മൂന്നാമതായിട്ട് നമ്മുടെ ഡാമ്രാൻഡ്യം ഒക്കെ വരുന്നുണ്ട് അപ്പൊ ഇത്തരങ്ങൾ ആലോചിച്ചേക്കണം ഈ മൂന്ന് കാര്യങ്ങളെക്കുന്നത് അതായത് ഏറ്റവും കൂടുതൽ നഗരവർ ഏറ്റവും കൂടുതൽ ആൾക്കാർ താമസിക്കുന്നത് ബൈ പോപ്പുലേഷൻ സൈസ് നോക്കുവാണെങ്കിൽ ഫസ്റ്റ് വരുന്ന മഹാരാഷ്ട്ര സെക്കൻഡ് വരുന്നത് വരുന്നത് സെക്കൻഡ് ഉത്തർപ്രദേശ് തേർഡ് നമ്മുടെ തമിഴ്നാട് വരുന്നു എന്ന് പറഞ്ഞത് ഓക്കെ പിന്നെ മോസ്റ്റ് അർബനൈസ്ഡ് അതായത് ഒരു നഗര നഗരവൽകൃത സ്റ്റേറ്റുകൾ അടിസ്ഥാന ടോപ്പിൽ നിൽക്കുന്ന ഏതാണ് നമ്മുടെ ഗോവയാണ് ഗോവയായിരുന്നത് പിന്നെ നമ്മുടെ തമിഴ്നാട് പിന്നെ നമ്മുടെ കേരളം വരുന്നുണ്ട് ഇതാണ് നമ്മൾ പറഞ്ഞത് ഓക്കെ ഇത്ര ഓക്കെ ആയല്ലോ ഇത് ജസ്റ്റ് നോട്ട് ചോദിച്ചത് ഇപ്പൊ ഇതൊക്കെ നമ്മളൊരു എന്താണ് ജസ്റ്റ് ഒരു മറ്റേ സ്റ്റേറ്റ്മെന്റ് വൈസ് അല്ല അല്ലാതെ ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പൊ ഇത്ര ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടോ ഇനി എന്ന് വെച്ചാല് നീ അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഇനി നമ്മള് ഓരോന്ന് പറയാം ഈ നഗരവൽക്കരണത്തിൽ അതായത് അർബനൈസേഷന് വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെന്റ് കൊണ്ടുവന്ന സ്കീമുകളെ കുറിച്ചാണ് പറയുന്നത് ഓക്കെ ഇവിടെ സ്മാർട്ട് സിറ്റീസ് അമൃത് മിഷൻ സ്വച്ഛ് ഭാരത് മിഷൻ ഹൃദയ് പ്രധാനമന്ത്രി ആവാസ് യോജന ഇതൊക്കെയാണ് നരവൽക്കരണത്തിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന സ്കീമുകൾ അപ്പം ഈ ഓരോ സ്കീമുകളെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് ആക്ച്വലി നമുക്ക് സിലബസിനെ പ്രത്യേകം പറയുന്നുണ്ട് അർബൻ ഡെവലപ്മെന്റ് പോളിസീസ് എന്ന് പറയുന്നുണ്ട് എന്താണ് സ്മാർട്ട് സിറ്റീസ് എന്താണ് വരുന്നത് അല്ലെങ്കിൽ അമൃത് മിഷൻ എന്താണ് നടക്കുന്നത് അല്ലെങ്കിൽ സ്വച്ഛഭാരത് മിഷൻ എന്താണ് ചെയ്യുന്നത് ഹൃദയൽ എന്താണ് ചെയ്യുന്നത് എന്താണ് പ്രധാനമന്ത്രി ആവാസ് യോജന ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ വരുന്നുണ്ട് ഇനി നമുക്ക് വരുന്ന ക്ലാസുകൾ നമ്മൾ ഇതിനെ പറ്റിയാണ് കൂടുതലായിട്ടും സംസാരിക്കുന്നത് ആ സ്കീമുകളെ പറ്റി എന്തുകൊണ്ട് കൂടുതലായിട്ടും നമ്മൾ പഠിക്കണം ഏകദേശം ഈ ഈ പറഞ്ഞ ഈ ആയിരത്തി അഞ്ചെണ്ണം അതായത് സ്മാർട്ട് സിറ്റീസ് അമൃത് മിഷന് പിന്നെ സ്വച്ഛ് ഭാരത് മിഷൻ ഹൃദയം പ്രധാനമന്ത്രി ആവാസ് യോജന ഇത് മൂന്ന് സോറി ഈ അഞ്ചെണ്ണം വന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷമാണ് വന്നിരുന്നത് കാരണം ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് പിന്നെ എന്ന് വെച്ചാൽ ഈ അർബൻ പൂവുകൾ അതായത് നഗരങ്ങളിൽ തന്നെ പാവപ്പെട്ട ആൾക്കാരുണ്ട് അവരെ സംരക്ഷിക്കാനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ചേരികൾ താമസിക്കാ സ്ലം ഡൊള്ളേഴ്സ് അവർ അവരെ താമസിക്കാനായിട്ട് രണ്ടും കൊണ്ടും സ്കീമാണ് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജനയും പിന്നെ ആത്മനിർഭർ ആത്മനിർഭർ ഭാരത് അഭിയാൻ ഓക്കെ ഈ ഇത്രയും ഒരു ഏഴ് സ്കീമുകൾ വരുന്നുണ്ട് ഇത് ഏഴ് കൂടുതൽ സ്കീമുകൾ വരുന്നുണ്ട് അത് നമ്മൾ ഡീറ്റെയിൽ ഇന്ന് പറയും ഓക്കെ ഇത് ജസ്റ്റ് നോട്ടീൽ വെച്ചേക്കണം ഇത്രയും സ്കീമുകളാണ് സ്മാർട്ട് സിറ്റീസ് അമൃത് മിഷൻ സ്വച്ഛ് ഭാരത് മിഷന് ഹിർദൈ പ്രധാനമന്ത്രി ആവാസ് യോജന പ്രധാനമന്ത്രി ഗരീബ് കല്യാണ കല്യാൺ യോജന ആത്മനിർഭർ ഭാരത ഇത്രയും സ്കീമുകൾ നമ്മൾ അർബനൈസേഷനായിട്ട് റിലേറ്റ് ചെയ്ത സ്കീമുകളാണ് ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കണം ഓക്കെ ഇനി നമ്മൾ ഓരോന്നും നമ്മൾ ഇത് ഡീറ്റെയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് എന്താണ് ഓരോ സ്കീമിനും വരുന്നതല്ല ഇനി ജസ്റ്റ് ഞാൻ ഇവിടെ പറയുന്നുണ്ട് ജസ്റ്റ് ഞാൻ ജസ്റ്റ് നിങ്ങളെന്ന് എന്താണ് ഓരോന്ന് ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നുണ്ട് ഇതല്ല പക്ഷെ നമ്മൾ ഡീറ്റൈലായിട്ട് ഇനി വരുന്നുണ്ട് എന്താണ് ഞാൻ പറയാം ഓരോ സ്കീമുകൾ പറഞ്ഞാൽ ഡീറ്റൈൽ ആയിട്ട് ഞാൻ പറയാം പക്ഷേ എന്താണ് സാധനം എന്ന് പറയാം പക്ഷേ സ്മാർട്ട് സിറ്റീസ് എന്ന് വെച്ചാൽ അതായത് ഒരു നൂറ് സിറ്റീസ് ഒരു സ്മാർട്ട് സിറ്റീസ് സെൻട്രൽ ഗവൺമെന്റ് ഒരു ഡ്രീം പ്രോജക്റ്റ് ആണ് അതിന് നൂറ് സിറ്റീസ് സ്മാർട്ട് സിറ്റീസ് ആക്കുക എന്ന രീതിയിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ കൊണ്ടുവന്ന ഒരു സ്കീമാണ് ഈ സ്മാർട്ട് സിറ്റീസ് മിഷൻ പറയുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് ഇപ്പോഴും ആക്ച്വലി സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായിട്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും എപ്പോഴും നമുക്ക് അറിയാവുന്ന വാർത്തകൾക്ക് എപ്പോഴും കേൾക്കുന്നതാണ് നമ്മുടെ തിരുവനന്തപുരത്തുള്ള എല്ലാ റോഡുകളും കുത്തി പൊളിച്ചിട്ടേക്കുകയാണ് അല്ലേ കാരണം എന്ന് വെച്ചാൽ സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായിട്ട് നടക്കുന്ന വികസനമാണ് രണ്ടായിരത്തി പതിനഞ്ച് ഒന്ന് പതിനഞ്ച് കൊണ്ടുവരുന്ന സ്കീമാണ് പക്ഷേ നമ്മൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് നൂറ് സ്മാർട്ട് സിറ്റീസ് വേണ്ടിയിട്ട് നമ്മുടെ കേരളത്തിരഞ്ഞെടുപ്പ് തിരുവനന്തപുരം തിരുവനന്തപുരം എന്ന് പറയുന്നുണ്ട് അതായത് നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യുക പിന്നെ ഇൻ മോഡേൺ ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ടുവരിക ഒരു സസ്റ്റൈനബിൾ എൻവയോൺമെന്റ് എന്ത് ചെയ്യുക കൊണ്ടുവരിക അതിന് വേണ്ടി കൊണ്ടുവരുന്ന സ്കീമാണ് സ്മാർട്ട് സിറ്റീസ് മിഷൻ എന്ന് പറയുന്നത് രണ്ടാമത്തെ സ്കീം സ്കീമാണ് നമ്മുടെ അമൃത് മിഷൻ അമൃത് എന്ന് വെച്ചാൽ ശ്രദ്ധിക്കണം എന്റെ ഫുൾ ഫോം വളരെ ഇമ്പോർട്ടൻ ആണ് കാരണം കഴിഞ്ഞ ഒരു പ്രീവിയസ് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു ഈ അമൃതിന്റെ ഫുൾ ഫോം എഴുതാനായിട്ട് ഫുൾഫോം ഇതാണ് അടൽ മിഷൻ ഫോർ റെജുവെൻഷൻ ആൻഡ് അർബൺ ട്രാൻസ്ഫോർമേഷൻ അതാണ് അമൃതന്റെ വിരുദ്ധം അപ്പൊ അമൃതന്റെ ഫോം എന്താന്ന് വെച്ചാൽ അഡൽ മിഷൻ ഫോർ റെജുവെൻഷൻ ആൻഡ് അർബൻ ട്രാൻസ്ഫോർമേഷൻ അതാണ് അമൃതന്റെ ഫുൾഫോം എന്ന് പറയുന്നത് എന്താണ് അമൃത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മുടെ ബേസിക് അമ്യൂണിറ്റീസ് അതായത് വാട്ടർ സപ്ലൈ സീവേജ് അർബൻ ട്രാൻസ്പോർട്ട് അതായത് നഗരങ്ങൾ താമസിക്കുന്ന ആൾക്കാരുടെ ഹൗസ് ഹോൾഡിലും അതായത് നഗരങ്ങൾ താമസിക്കുന്ന ബിൽഡിംഗ്സിലുള്ള വാട്ടർ സപ്ലൈ സീവേജ് അർബൻ ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ ആ ഒരു ഏരിയ അർബൻ ട്രാൻസ്പോർട്ട് ഇത്രയും കാര്യങ്ങൾക്ക് എന്ത് ഫോക്കസ് ചെയ്യുന്ന ഒരു സ്കീമാണ് അമൃത് പദ്ധതി എന്ന് പറയുന്നത് ഒന്നും പറയാം സ്മാർട്ട് സിറ്റീസ് എന്ന് പറഞ്ഞാൽ ഒരു രണ്ടായിരത്തി പതിനഞ്ച് സ്കീം രണ്ട് ഇത് രണ്ട് രണ്ടായിരത്തി പതിനഞ്ച് ഒന്നാണ് അമൃതും മേനെ സ്മാർട്ട് സിറ്റീസും എന്ന് പറഞ്ഞാൽ ഒരു നൂറ് സിറ്റീസിനെ സെൻട്രൽ ഗവൺമെന്റ് സെലക്ട് ചെയ്തു ആ നൂറ് എന്ത് ചെയ്യുക അവരുടെ മോഡേൺ ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ടുവരുക അല്ലെങ്കിൽ ആ സിറ്റീസ് ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യുക അവിടെ സസ്റ്റൈനബിൾ എൻവയർമെന്റ് കൊണ്ടെത്തിക്കാം രണ്ടാം തോന്നുന്ന സ്കീമാണ് അമൃത് എന്ന് പറഞ്ഞാൽ എന്ന് വെച്ചാൽ അഡൽ മിഷി അഡൽ മിഷൻ ഫോർ റെജുവെൻഷൻ ആൻഡ് അർബൻ ട്രാൻസ്ഫോർമേഷൻ ആണ് അതായത് അർബൻ ഏരിയയിൽ എന്ത് എന്തൊക്കെ ചെയ്യണം അവിടുത്തെ വാട്ടർ സപ്ലൈ ഇംപ്രൂവ് ചെയ്യണം സീവേജ് ഇമ്പ്രൂവ് ചെയ്യണം അവിടുത്തെ അർബൻ ട്രാൻസ്പോർട്ട് ഇമ്പ്രൂവ് ചെയ്യണം ഓക്കെ അതിനുവേണ്ടി കൊണ്ടുവന്ന സ്കീമാണ് നമ്മുടെ അമൃതം എന്ന് പറയുന്നത് ഓക്കെ ഇനി ഇനിയുണ്ട് ഇനി പറയാം അടുത്തെന്ന് പറയുന്നത് സ്ച്ഛഭാരത് മിഷൻ അർബൻ സ്വച്ഛ് ഭാരത് മിഷൻ സ്വച്ഛ് ഭാരത് മിഷൻ നിങ്ങൾ വേറെ പഠിച്ചിട്ടുണ്ട് അല്ലേ കേട്ടിട്ടുണ്ട് സ്വച്ഛ് ഭാരത് മിഷൻ എന്ന് പറയുന്നത് സ്വച്ഛ് ഭാരത് മിഷൻ എന്ന് വെച്ചാൽ നമ്മള് പണ്ടെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ എന്ന് വെച്ചാൽ എല്ലാ ഇന്ത്യ മൊത്തത്തിൽ കൊണ്ടുവന്ന മിഷൻ സ്വച്ഛഭാരത് മിഷൻ പറയുന്നത് അതായത് നമ്മുടെ ഇന്ത്യയിലെ എല്ലാ എല്ലാ പ്രത്യേകിച്ചും നോർത്ത് ഇന്ത്യയിലൊക്കെ നമുക്ക് ടോയ്ലറ്റുകളുടെ പ്രശ്നം ഉണ്ടായിരുന്നു അല്ലെ ടോയ്ലറ്റുകളൊന്നും നോർത്ത് ഇന്ത്യ കാരണം അവിടെയുള്ള എല്ലാ ഓപ്പൺ ഡെഫിസേഷൻ ആയിരുന്നു ഓപ്പൺ ഡെഫിസേഷൻ പ്രകാരം കുറെ അസുഖങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു ഓക്കെ അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ടോയ്ലറ്റുകൾ പണിയാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് സ്വച്ഛ ഭാരത് മിഷൻ എന്ന് പക്ഷേ സെൻട്രൽ ഗവൺമെന്റ് മനസ്സിലായി ഈ റൂറൽ ഏരിയസ് മാത്രമല്ല അർബൻ ഏരിയസിൽ എന്തുകൊണ്ട് ഈ ടോയ്ലറ്റുകളുടെ കുറവുണ്ട് അങ്ങനെ അർബൻ ഏരിയസ് കൊണ്ടുവന്ന മിഷനാണ് ഈ മിഷൻ അർബൻ എന്ന് പറഞ്ഞത് ശ്രദ്ധിക്കുന്നത് സ്വച്ഛ ഭാരത് മിഷൻ അർബൻ എന്ന് പറയുന്നത് അർബൻ ഏരിയസ് കാരണം അർബൻ ഏരിയാസ് എന്ത് ചെയ്യുകയോ കൂടുതൽ ടോയ്ലറ്റുകൾ എന്ത് ചെയ്യോ കൊണ്ടുവരിക അല്ലെങ്കിൽ അവിടുത്തെ ഓപ്പൺ ഡെഫിസിഷൻ അതായത് ഈ അവിടെ ഈ തുറ തുറ സ്ഥലം തുറന്നായ സ്ഥലങ്ങളിലൊക്കെ ഒന്നും എന്ത് ചെയ്യാൻ പോകാതെ ബയോ ടോയ്ലറ്റുകൾ സ്ഥാപിക്കുക അവിടെ സോൾഡ് വേസ്റ്റ് മാനേജ്മെന്റ് എന്ത് കൂടുതലായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുക ഇതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നൊരു സ്കീമാണ് സ്വച്ഛ് ഭാരത് മിഷൻ അർബൺ എന്ന് പറയുന്നത് നിങ്ങൾ അത്ര ആലോചിച്ചു സ്വച്ഛ് ഭാരത് മിഷൻ അർബൺ എന്ന് വെച്ചാൽ നമ്മുടെ ഓപ്പൺ ഡെഫിസേഷൻ അതായത് പബ്ലിക്കായിട്ട് നമ്മൾ എന്താ ചെയ്യുക ടോയ്ലറ്റ് ജസ്റ്റ് കുറച്ച് കാണാവുന്നതാണ് പണ്ടൊക്കെ നോർത്ത് ഇന്ത്യൻസിലൊക്കെ ആണെങ്കിൽ പബ്ലിക്കായിട്ടായിരിക്കും അവർ ഈ സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ചെയ്യുന്നത് അതുകൊണ്ട് ആ ഒരു ഏരിയ അർബൺ ഏരിയസിൽ അവിടെയും വേണ്ടി കൊണ്ടുവന്ന മിഷാണ് സ്വച്ഛ് ഭാരത് മിഷൻ അർബൺ എന്ന് പറയുന്നത് അവിടെ ഓപ്പൺ ഡെഫസിൽ മാത്രമല്ല ചെയ്യുന്നത് അവിടെ തന്നെ സോൾഡ് വേസ്റ്റ് മാനേജ്മെന്റ് അവിടുത്തെ വേസ്റ്റ് മാനേജ്മെന്റ് സോൾഡ് വേസ്റ്റും കൊണ്ടെത്തിക്കണം കൊണ്ടെത്തിക്കാൻ വേണ്ടിയുള്ള മിഷാണ് ഈ സ്വച്ഛ് ഭാരത് മിഷൻ അർബൺ എന്ന് പറയുന്നത് ഓക്കെ ഇതാണ് മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് ഇനി നാലാമത്തേനെ ഹൃദയ ഹൃദയാണ് ശ്രദ്ധിക്കണം ഹെറിറ്റേജ് സിറ്റി ഡെവലപ്മെന്റ് ആൻഡ് ഓക്കുമെന്റേഷൻ യോജന എന്ന് പറയുന്നത് അതായത് ഇപ്പൊ നമ്മൾ ഒരു ഏരിയയിലും നഗരവൽക്കരണം നടത്തുകയാണെന്ന് വെച്ചാൽ പക്ഷെ ചിലപ്പോ ആ ഏരിയയിലൊക്കെ ഈ പുരാതനമായിട്ടുള്ള പല സ്ഥലങ്ങളും കാണും അല്ലെ അപ്പൊ തിരുവനന്തപുരം സിറ്റിന് എടുക്കുവാണെങ്കിൽ തന്നെ നമ്മൾ അവിടെ തന്നെ നമ്മുടെ ഈ തിരു തിരുതാംകൂറിന്റെ പല കെട്ടിടങ്ങളും അല്ലെ പല ഹെറിറ്റേജ് സൈറ്റുകളും എല്ലാം വരുന്നുണ്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ നഗര നഗരങ്ങളിലുള്ള ഈ ഹെറിറ്റേജ് സൈറ്റുകളുടെ എന്താണ് പ്രിസർവ് ചെയ്യാനായിട്ട് കൊണ്ടുവന്ന സ്കീമാണ് ഹൃദയം ശ്രദ്ധിച്ചേക്കണം ഹൃദയം എന്ന് വെച്ചാണ് നഗരങ്ങളിലുള്ള ഈ ഹെറിറ്റേജ് സൈറ്റുകളുടെ പ്രിസർ സംരക്ഷിക്കാനായിട്ട് കൊണ്ടുവന്ന സെൻട്രൽ ഗവൺമെന്റ് സ്കീമാണ് ഹൃദയം എന്ന് പറയുന്നത് ഹൃദയയുടെ ഫുൾഫോം എന്താണ് ഹെറിറ്റേജ് സിറ്റി ഡെവലപ്മെന്റ് ആൻഡ് ഓക്കുമെന്റേഷൻ യോജന ഓർത്തു വെച്ചേക്കണം നഗരങ്ങളിലുള്ള ഹെറിറ്റേജ് സിറ്റിനെ സംരക്ഷിക്കാനായിട്ട് സെൻട്രൽ ഗവൺമെന്റ് കൊണ്ടുവന്ന സ്കീമാണ് ഹൃദയം ചോദിക്കാൻ പറ്റിയൊരു ചോദ്യം തന്നെയാണ് ഹൃദയം എന്ന് പറഞ്ഞത് ഇനി അടുത്തയാണ് നമ്മൾ പ്രധാനമന്ത്രി ആവാസ് യോജന ലാസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഫോം ചെയ്താണ് പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന് പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം എന്ന് വെച്ചാൽ ഈ നഗരങ്ങളിൽ താമസിക്കുന്ന ആൾക്കാർക്ക് എന്ന് വെച്ചാൽ പ്രോപ്പർ ആയിട്ട് താമസിക്കാനായിട്ട് എന്ത് ചെയ്യുന്നില്ല അല്ലെങ്കിൽ സ്ഥലങ്ങൾ വീടുകളോ ഒന്നും ഇല്ല അതുകൊണ്ട് നഗരങ്ങളിൽ എന്ത് ചെയ്യുന്ന ആൾക്കാർക്ക് അവർക്ക് സ്വസ്ഥമായിട്ട് അല്ലെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ താമസിക്കാനായിട്ട് കുറച്ച് വീടുകൾ അല്ലെങ്കിൽ ഒരു അവർക്ക് എന്താ ഒരു ഷെൽട്ടേഴ്സ് പ്രൊവൈഡ് ചെയ്യണം അതിനു വേണ്ടിയിട്ട് ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റ് കൊണ്ടുവരുന്ന സ്കീമാണ് പ്രധാനമന്ത്രി ആവാസ് യോജന അതായത് പി എം എ വൈ യു ആർ യു യു എന്ന് വെച്ചാൽ അർബൻ ഉദ്ദേശിക്കുന്നത് അതായത് അഫോർഡബിൾ ഹൗസിംഗ് ആണ് അതായത് നഗരങ്ങളിൽ താമസിക്കുന്ന പാവപ്പെട്ട ആൾക്കാർക്ക് എന്ത് ചെയ്യുക രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിരണ്ടോട് കൂടി ഒരു ഇരുപത് ലക്ഷം ഇരുപത് മില്യൺ വീടുകൾ എന്ത് ചെയ്യുക പണികൾ എന്ന ലക്ഷ്യത്തോടെ കൊണ്ടുവന്നതാണ് പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ ഇതാണ് നമ്മുടെ ഈ അഞ്ച് സ്കീം എന്ന് പറയുന്നത് ശ്രദ്ധിക്കണേ സ്മാർട്ട് സിറ്റീസ് മിഷൻ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞു അമൃത് മിഷൻ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞു സ്വച്ഛ് മിഷൻ ഹൃദയ പ്രധാനമന്ത്രി ആവാസ് യോജന നമുക്ക് നമുക്ക് ഏകദേശം ഇത്രയും നമുക്ക് പറഞ്ഞ കാര്യങ്ങളൊന്നും അടൽ ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് അമൃത് മിഷൻ ആണ് മിഷൻ ഫോർ റീജീവനേഷൻ അർബൻ ട്രാൻസ്ഫോർമേഷൻ ഉദ്ദേശിക്കുന്നത് അർബൻ ഏരിയയിൽ താമസിക്കുന്നവർക്ക് ബേസിക് ഫെസിലിറ്റീസ് അർബനിൽ താമസിക്കുന്ന വാട്ടർ സപ്ലൈ പ്രൊവൈഡ് ചെയ്യുക അർൻ ട്രാൻസ്പോർട്ടേഷൻ പ്രൊവൈഡ് ചെയ്യുക സീവേജ് പ്രൊവൈഡ് ചെയ്യുക അപ്പം നിങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നേ തിരുവനന്തപുരത്തേക്ക് പോയി കഴിഞ്ഞാൽ ഈ നഗരങ്ങളിൽ ഇപ്പോൾ ഇലക്ട്രിക് ഒക്കെ വന്നിട്ടില്ലേ അല്ലേ അതായത് നഗരങ്ങളിൽ എവിടെ എവിടെ പോയാൽ നമുക്ക് പത്ത് രൂപയ്ക്ക് ലിക്കെറ്റ് എടുത്തുകഴിഞ്ഞാൽ നമുക്ക് എവിടെ വേണമെങ്കിൽ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും തിരുവനന്തപുരം സൈഡിലൊക്കെ ആണെങ്കിൽ അപ്പോൾ അതൊക്കെ അടൽ മിഷന്റെ ഭാഗമായിട്ട് സെൻട്രൽ ഗവൺമെന്റ് സ്കീമാണ് അർബൻ ട്രാൻസ്പോർട്ടേഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിനൊക്കെ തന്നെ വാട്ടർ സപ്ലൈ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് കൊണ്ടു കൊണ്ടുവന്നുണ്ടോ ഇതാണ് ആ ഉദ്ദേശിക്കുന്നത് വാട്ടർ സപ്ലൈ സീവേജ് അർബൺ ട്രാൻസ്പോർട്ട് നഗരങ്ങൾ താമസിക്കുന്ന ഹൗസ് ഹോൾഡിനും നഗരങ്ങളിൽ താമസിക്കുന്ന ഫ്ളാറ്റുകൾ താമസിക്കുന്ന ആൾക്കാർക്കും വേണ്ടി കൊണ്ടുവന്ന സ്കീമാണ് അമൃതം എന്ന് പറയുന്നത് ഓക്കെയാണല്ലോ ആണല്ലോ പറഞ്ഞാൽ എന്താണ് നമ്മുടെ ഹൃദയ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഹൃദയം എന്താണ് കിട്ടിയില്ല ഓക്കെ ഹൃദയം എന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലായി പറഞ്ഞ് മനസ്സിലായിരുന്നു ഹൃദയം എന്ന് വെച്ചാൽ നമ്മുടെ ഈ നഗരങ്ങളിലുണ്ടല്ലോ നഗരങ്ങളിൽ കുറെ ഹെറിറ്റേജ് സൈറ്റുകളാണ് അതിന്റെ ഫുൾ ഫോം ഞാൻ പറയാം ഹെറിറ്റേജ് സിറ്റി ഡെവലപ്മെന്റ് ആൻഡ് ഓക്കുമെന്റേഷൻ യോജന എന്നാണ് അതായത് നഗരങ്ങളിലുള്ള ഈ ഹെ പുരാതനമായിട്ടുള്ള പല സ്ഥലങ്ങളും അല്ലെങ്കിൽ ഹെറിറ്റേജ് പ്ലേസസ് ആണ് അപ്പൊ ആ സ്ഥലങ്ങളെ സംരക്ഷിക്കാനായിട്ട് അല്ലെങ്കിൽ ആ സ്ഥലങ്ങളെ പ്രിസർവ് ചെയ്യാനായിട്ട് കൊണ്ടുവന്ന സ്കീമാണ് ഹൃദയം എന്ന് പറയുന്നത് ഓക്കെ നമുക്ക് നഗരവത്സരം എല്ലാവരും കാണുന്നതാണ് പല ഏരിയയിലും പൊളിക്കുകയും ഒക്കെ ചെയ്യുന്നത് പക്ഷേ പുരാതനമായിട്ടുള്ള അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് സംരക്ഷിക്കേണ്ട കുറച്ച് ഏരിയകളൊക്കെ ഉണ്ട് ആ ഏരിയകളെ സംരക്ഷിക്കാനായിട്ട് സെൻട്രൽ ഗവൺമെന്റ് കൊണ്ടുവന്ന സ്കീമാണ് ഹൃദയം എന്ന് പറയുന്നത് ഫുൾ ഫോം എന്താണ് പറയുന്നത് ഹെറിറ്റേജ് സിറ്റി ഡെവലപ്മെന്റ് ആൻഡ്

സോട്ട് വേസ്റ്റ് മാനേജ്മെന്റ് സോൾഡ് വേസ്റ്റ് മാനേജ്മെന്റ് നമുക്കറിയാലോ വേസ്റ്റ് മാനേജ്മെന്റ് സോൾട്ട് ബേസിസ് ഉണ്ട് ലിക്വിഡ് ബേസിസ് ഉണ്ട് ബയോ വേസ്റ്റ്സ് ഉണ്ട് അതായത് സോൾഡ് വേസ്റ്റ് മാനേജ്മെന്റ് ചെയ്യാൻ വരുന്നതാണ് ഈ സ്വച്ഛ് ഭാരത് മിഷൻ അർബനാഥപുരം എന്ന് പറയുന്നത് അത് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ എന്താണ് സോൾഡ് സോൾഡ് ലിക്വിഡ് പറയുന്നത് ഓക്കെയാണല്ലോ ഓക്കെ അടുത്തത് ആൻസ് എന്താണ് നമ്മളെ പ്രധാനമന്ത്രി ആവാസ് യോജന ഉദ്ദേശിക്കുന്നത് നഗരങ്ങളിലെ പാവങ്ങൾക്ക് ഒരു മിനിറ്റ് ആളുകൾക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടോട് കൂടിയിട്ട് പദ്ധതിയായിട്ട് നടത്തുന്നതാണ് പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ സിറ്റീസ് അമൃത് മിഷൻ ഹൃദയം പ്രധാനമന്ത്രി ആവാസ് യോജന ഇതൊക്കെ വന്നത് ഏത് കാലഘട്ടത്തിലാണ് അല്ലെങ്കിൽ ഏത് സർക്കാരിന്റെ അണ്ടറിലാണ് വന്നേക്കുന്നത് നരേന്ദ്രമോദി സർക്കാരിന്റെ തന്നെയാണ് അത് തന്നെ ഏത് വർഷം ണ്ടോ ഞാൻ പറഞ്ഞു ഫിഫ്റ്റി ആണ് ഓക്കെ ആക്ച്വലിന്ന് വെച്ചാൽ ഇതിന്റെ ഇതിന്റെ ഒരു ചൂട് വെച്ചിട്ടാണ് നമ്മൾ പുതിയ പല സ്കീമുകൾ വന്നിട്ടുണ്ട് നമ്മൾ ഇനി നമ്മൾ പഠിക്കുന്നുണ്ട് ഓരോ അർബൻ സ്കീമിലും വേണ്ടിയിട്ട് കൊണ്ടുവന്ന പുതിയ നിലവിലെ ലേറ്റസ്റ്റ് എല്ലാ എല്ലാ സ്കീമുകളും വരുന്നുണ്ട് ഓക്കെ ഇതൊക്കെയാണ് ബേസിക്കൽ കാര്യം രണ്ടായിരത്തി പതിനഞ്ചോടെ കൂടിയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് പക്ഷെ രണ്ടായിരത്തി പതിനഞ്ചിന് മുമ്പുള്ള അതായത് യു പി ഗവൺമെന്റ് ഉള്ള സമയത്തുള്ള കുറച്ച് സ്കീമുകളുണ്ട് അത് നമ്മൾ ഇന്നത്തെ പഠിക്കുന്നുണ്ട് ഇതൊക്കെ ജസ്റ്റ് നോട്ട് വെച്ചേക്കണം ഇവിടെ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഓരോ സ്കീമും സ്റ്റാർട്ട് ചെയ്യുന്നത് എനിക്കൊന്ന് അടുത്ത ക്ലാസ്സിൽ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോ സ്കീമുകളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ജസ്റ്റ് ഒന്ന് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് റിവേഴ്സ് ചെയ്യാവേ നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പെട്ടെന്ന് റിവേഴ്സ് ചെയ്യാം ഓക്കെ എന്നിട്ട് നമ്മൾ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാവേ നമ്മൾ ആദ്യം പറയുന്ന എന്താണ് അർബനൈസേഷൻ അർബനൈസേഷൻ എന്ന് വെച്ചാൽ റൂറൽ ഏരിയ ഗ്രാമങ്ങളിൽ നിന്ന് അർബൻ നഗരങ്ങളിലേക്ക് പോകുന്ന ജനങ്ങളുടെ ഒഴുക്കിനെയാണ് നമ്മൾ ചെയ്യുന്നത് അർബനൈസേഷൻ എന്ന് പറയുന്നത് പിന്നെ പറയുന്നത് വെച്ചാൽ ഈ അർബനൈസേഷന് വേണ്ടിയിട്ട് സ്റ്റേ സിറ്റീസിനെ എങ്ങനെ ക്ലാസിഫൈ ഉണ്ടാവും നമ്മൾ മെഗാ സിറ്റീസ് സിറ്റീസെന്നും മെട്രോ സിറ്റീസ് എന്നും അർബൻ സിറ്റീസ് ക്ലാസിഫൈ ഉണ്ട് മെഗാ സിറ്റീസിന്റെ പോപ്പുലേഷൻ വരുന്നത് ഒരു കോടിക്ക് മുകളിൽ പോപ്പുലേഷൻ വരുവാണെങ്കിൽ അത് മെഗാ സിറ്റീസെന്നും നാൽപ്പത് ലക്ഷം മുകളിൽ വരുവാണെങ്കിൽ നാൽപ്പത് ലക്ഷം ഒരു കോടിക്ക് ഇടയ്ക്ക് വരുവാണെങ്കിൽ അതാണ് മെട്രോ സിറ്റീസെന്നും ഇന്ന് ഒന്നിനും ഒരു ലക്ഷം നാൽപ്പത്തി ഇടയ്ക്ക് വരുവാണെങ്കിൽ നമ്മൾ അർബൻ സിറ്റീസ് നിന്നും പാസ് പെയ്ത പിന്നെ നമ്മുടെ നഗരവൽക്കരണം ഏത് ലിസ്റ്റിലാണ് വരുന്നത് സ്റ്റേറ്റ് ലിസ്റ്റ് ലിസ്റ്റായിരുന്നു യൂണിയൻ ലിസ്റ്റ് ആയിരുന്നോ കൺവൺലിസ്റ്റായിരുന്നു നഗരവൽക്കരണം ിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് ആണ് പിന്നെ നമ്മുടെ ഈ നഗരവൽക്കരണത്തെ കുറിച്ചുള്ള ഫർണറിൽ പറയുന്നുണ്ടോ പഞ്ചായത്ത് രാജ് മുനിസിപ്പാലിറ്റീസ് പഞ്ചായത്ത് രാജ്യ മുനിസിപ്പാലിറ്റി പന്ത്രണ്ടാം ഷെഡ്യൂൾ പന്ത്രണ്ടാം ഷെഡ്യൂൾ മുനിസിപ്പാലിറ്റീസിനകത്ത് അല്ലെ എഴുപത്തിനാലാം തവണ ഓക്കെ അതുകൊണ്ട് നമ്മൾ ഫർണറിനെ പ്രത്യേകം പ്രതിപാദിച്ചിട്ടുണ്ട് ഓക്കെ പിന്നെ നമ്മൾ പഠിച്ചതെന്ന് വെച്ചാൽ നമ്മൾ ഇതിന്റെ മിനിസ്ട്രിയാണ് അതായത് നഗരവത്കരണം വേണ്ടി സെൻട്രൽ മിനിസ്ട്രിയും സ്റ്റേറ്റിലുള്ള മിനിസ്ട്രിയാണ് ഇപ്പൊ നിലവിലുള്ള മിനിസ്ട്രിയാണ് മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൺ അഫയേഴ്സ് ആണ് ആ മിനിസ്ട്രിയുടെ ചീഫ് മിനിസ്റ്റർ ആന്ന് പറഞ്ഞത് നമ്മുടെ പഴയ ഹരിയാന മുഖ്യമന്ത്രിയായിട്ടുള്ള മനോഹർലാൽ ഖട്ട്ര എന്ന് പറഞ്ഞു കേരളത്തെ സംബന്ധിച്ചോ കേരള പ്രത്യേക നഗരവത്കരണത്തെ പറ്റിയിട്ട് ഒരു മിനിസ്ട്രി നമുക്കില്ല പക്ഷെ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ അണ്ടറിലാണ് ലോക്കൽ സെൽ ഗവൺമെന്റ് അണ്ടറിലാണ് ചെയ്യുന്നത് ഈ നഗരവൽക്കരണം നഗരത്തെ പറ്റി നഗരവത്കരണത്തെ പറ്റിയല്ല നമ്മൾ വരുന്നത് ആ മിനിസ്ട്രിയുടെ കേരള മിനിസ്റ്റർ ആന്ന് പറഞ്ഞത് അതിനാണ് എം പി രാജേഷാണ് ഓക്കെ ഓക്കെ അത് ജസ്റ്റ് നോട്ട് വെച്ചാണ് അതൊക്കെ നമ്മൾ ജസ്റ്റ് വൺവേഡ് ക്വസ്റ്റൻ ആണ് അതൊക്കെ നമ്മൾ നോട്ട് വെച്ചാണ് എം പി രാജേഷ് പറഞ്ഞത് പിന്നെ നഗരവൽക്കര നഗരവത് പ്രധാന കാരണങ്ങളാണ് രണ്ട് കാരണങ്ങളും ഉണ്ട് മെയിൻ കോസ് ആണ് ഒന്നാമത്തെ കോസ് പോപ്പുലേഷൻ ഷിഫ്റ്റ് പോപ്പുലേഷൻ ഇൻക്രീസ് ആണ് അതായത് ഒരു ഏരിയയിൽ എന്ത് ചെയ്യുന്നുണ്ട് ബർത്ത് റേറ്റ് കൂടുവാൻ ബെർത്ത് റേറ്റിനെ ബർത്ത് റേറ്റ് കൂടുന്നുണ്ട് പിന്നെ ചെയ്യുന്നുണ്ട് റൂറൽ നിന്ന് അർബനിലേക്ക് ആൾക്കാരെ മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പം രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് മൈഗ്രേറ്റ് മൈഗ്രേറ്റുള്ള എന്ന് വെച്ചാൽ ഫുൾ ഫാക്ടേഴ്സ് ഉണ്ട് പുഷ് ഫാക്ടേഴ്സ് ഉണ്ട് ഫുൾ ഫാക്ടേഴ്സ് എന്തൊക്കെ പറഞ്ഞാൽ നമ്മുടെ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കൂടുതലായിട്ട് കിട്ടുന്നുണ്ട് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ കൂടുതൽ വരുന്നുണ്ട് അർബൻ ലൈഫ് സ്റ്റൈ അതൊക്കെ അട്രാക്റ്റ് ആൾക്കാരെ പോവാം അതാണ് ഫുൾ ഫാക്ടേഴ്സ് ഉണ്ടോ പിന്നെ പുഷ് ഫാക്ടർ നിർബന്ധമായിട്ട് പോകാനുള്ള കാരണങ്ങൾ എന്ന് വെച്ചാൽ പൂർ ലിവിംഗ് കണ്ടീഷൻ അതായത് ഗ്രാമങ്ങളിൽ ലിവിംഗ് കണ്ടീഷൻസ് പോവാണ് അല്ല എഡ്യൂക്കേഷനെ നമുക്ക് നല്ല രീതിയിൽ കിട്ടുന്നില്ല എക്കണോമിക് ഓപ്പർച്യൂണിസ് കിട്ടുന്നില്ല നമ്മുടെ ഹെൽത്ത് കെയർ ഫെസിലിറ്റി കിട്ടുന്നില്ല അതുകൊണ്ട് നിന്നുണ്ട് ആൾക്കാർ നഗരങ്ങൾ പോവാൻ കുഷ് ഫാറ്റർ കുഷ് ഫാറ്റർസും വരുന്നതാണ് ഇനി അടുത്താണ് നമ്മുടെ സെൻസസ് പ്രകാരം ഇന്ത്യയിൽ ടോട്ടൽ ജനസംഖ്യയുടെ മുപ്പത്തൊന്നേ പോയിന്റ് ഒന്ന് ശതമാനം ആൾക്കാർ നഗരങ്ങളാണ് താമസിക്കുന്നത് പിന്നെ രണ്ടായിരത്തി അമ്പതോളം കോടി ഏകദേശം നാനൂറ്റി പതിനാറ് മില്യൻ ഏകദേശം നാന്നൂറ്റി നാൽപ്പത്തൊന്ന് കോടി ആൾക്കാരും നഗരങ്ങളിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമെന്ന് പറയുന്നുണ്ട് ഓക്കെ പിന്നെ നമ്മുടെ സൈസ് പോപ്പുലേഷൻ സൈസ് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ താമസിക്കുന്നത് മഹാരാഷ്ട്രയിലാണ് എന്നാൽ മോസ്റ്റ് അർബനൈസ് സ്റ്റേറ്റ് നഗരവൽക്കരിക്കപ്പെട്ട ഏറ്റവും സ്റ്റേറ്റ് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഗോവയാണെന്ന് പറഞ്ഞു പിന്നെ നമ്മുടെ യൂണിയൻ യൂണിയൻ പെട്ടേ കേസ് വരുവാണെങ്കിൽ നമ്മുടെ ഡൽഹിയും രണ്ടാമത് വരുന്നത് നമ്മുടെ എന്ന് പറഞ്ഞു പിന്നെ പിന്നെ പ്രത്യേകം പറഞ്ഞു നമ്മുടെ ഞാൻ ഒരു മിസോറാമിന്റെ കേസ് പറയാം മിസോറാമിന്റെ കറണ്ട് അഫയേഴ്സ് പറഞ്ഞാൽ ക്വസ്റ്റ് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ ഹാപ്പിനെസ് ഇന്ത്യസ് റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ ടോപ്പ് വന്ന സ്റ്റേറ്റ് ഇരുപത്തെട്ട് സ്റ്റേറ്റിൽ ഏറ്റവും ടോപ്പ് വന്ന സ്റ്റേറ്റ് എന്ന് പറഞ്ഞത് നമ്മുടെ മിസോറാറമാണ് അതോട്ട് വെച്ചേക്കണേ അത് കഴിഞ്ഞിട്ട് പിന്നെ ഡിഫറൻറ്റ് സ്കീംസ് ആണ് നമ്മുടെ സ്മാർട്ട് സിറ്റീസ് അമൃത് മിഷന് സ്വച്ഛ് ഭാരത് മിഷന് ഹൃദയ പ്രധാനമന്ത്രി ആവാസിഗണം അപ്പൊ നമുക്ക് ഇനി അടുത്ത ക്ലാസ് വരുന്നുണ്ട് അടുത്ത ക്ലാസ് ഈ വീക്ക് നിങ്ങൾ അറേഞ്ച് ചെയ്യുന്നുണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ടോപ്പിക്കൽ പോകണം അപ്പൊ നമ്മളിപ്പം പഠിച്ചെന്ന് വെച്ചാൽ നിങ്ങൾ ആലേക്ക് സിലബസ് എവിടെ വരുന്നതെന്ന് ചോദിക്കാം സിലബസിനകത്ത് എന്ന് വെച്ചാൽ നമ്മൾ അർബനൈസേഷൻ കൺസെപ്റ്റ്സ് ട്രെൻഡ് ഓഫ് അർബനൈസേഷൻ ഇന്ത്യ ഈ രണ്ടിനകത്തോളം നമ്മൾ ഈ രണ്ട് ടോപ്പിക്കാണ് ആക്ച്വലി നമ്മളിപ്പം കവർ ചെയ്തത് സിലബസിനകത്തോളം നിങ്ങൾ നോക്കിയാൽ മതി സിലബസിനകത്ത് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് കൺസെപ്റ്റ്സ് ആൻഡ് ട്രെൻഡ് ഓഫ് അർബനൈസേഷൻ ഇന്ത്യ ഇതൊക്കെയാണ് വരുന്നത് ഓക്കെ ഇനി നമ്മൾ ആക്ച്വലി അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഈ അർബൻ മാനേജ്മെന്റിന്റെ പ്ലാൻ പ്രിൻസിപ്പൾസ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ അർബണിൽ അർബനൈസേഷൻ ഉള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്യും ഓക്കെ